ധരിച്ചിരുന്നു. ഓഫാക്കി അവർ ശബ്ദം പോയതാണ്. ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു, ഇപ്പോൾ പഴയതുപോലെ ശബ്ദം കേൾക്കുന്നുണ്ടാവും, മനസ്സിലാവും. സുഹൃത്തെ, നിങ്ങൾ ചോദിച്ചോളി ചോദിക്കുന്നതിന് കേടില്ല, റാഹത്താണ്. പക്ഷേ സാധാരണ നമ്മൾ സൗദിയ ടൈം 1:30 മുതൽ 2:30 വരെ ക്ലാസ് ടൈമും അതിന് ശേഷം എസർവാങ് കൊടുക്കുന്നത് വരെ ചോദ്യോത്തര ടൈമുമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ ക്ലാസ് ചെയ്യോളും, ഇരുന്നോളി. 1 മണിക്കൂർ ഇരുന്നാൽ നിങ്ങളുടെ സംശയവും അതുപോലെ തന്നെ അപ്പൊ ബാക്കി ഉള്ള ആളുകളുടെ ഒക്കെ സംശയ നിവാരണത്തിന്റെ ടൈം, പിന്നെ ദീർഘമായ സമയം ഉണ്ടാവും. ഇവിടത്തെ അസർ ബാങ്ക് വരെ ചിലപ്പോ ഞാൻ തന്നെ തുടരും. അത് കഴിഞ്ഞാൽ അപ്പോക്ക് UAE അസർസ്കാരൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ടാവും. വാടാനപ്പള്ളി ഉസ്താദ് അദ്ദേഹം ഉണ്ടാവും പിന്നീട്. അപ്പൊ തുടർന്ന് ഏകദേശം മഗരിബ് വരെ ദീർഘമായ സമയം ചോദ്യോത്തരത്തിന്റെ ടൈമായിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്കോ അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങൾക്കോ ഒക്കെ ചോദിക്കാൻ സൗകര്യം ഉണ്ടാവും. ഇപ്പൊ കുറച്ച് സമയം നമ്മൾ ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലാസ് ക്ലാസിന്റെ ടൈമാണ്. സൗദി അറേബ്യയിലെ ടൈം 1:30 മുതൽ 2:30 വരെ. അതുകൊണ്ട് കുറച്ച് സമയങ്ങൾ ക്ഷമിച്ചിരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളെ വിഷമിപ്പിക്കുകയല്ല, കാരണം അടിയന്തരമായിട്ട് ഇപ്പോൾ 10 മിനിറ്റിന് മുമ്പിൽ കിട്ടിയിട്ടില്ലെങ്കിലും സംഗതി നടക്കുമല്ലോ. അതുകൊണ്ട് നമ്മളെ വിഷയം ക്ലാസ് കഴിയട്ടെ, അതുവരെ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾക്ക് ആവും ഒരു ഖൈറാണ്. ഈ അഖീദയുമായി ബന്ധപ്പെട്ട, അമ്പിയാക്കന്മാരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുനേരം പറയാം, എന്നിട്ട് ഇൻഷാല്ലാ സംശയ നിവാരണത്തിലേക്ക് വരാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തം നേടാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യും. അമ്പിയാ മുർസലുകൾക്ക് വുജൂബായ സ്വത്തുക്കളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഫതാനത്ത് ബുദ്ധി കൂർമത, സിദ്ഖ് സത്യസന്ധത, അമാനത്ത് വിശ്വസ്തത, തബ്ലീഗ് എത്തിക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതിൽ 3 സിഫത്തുകൾ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. 4-ാമത്തെ സിഫത്താവുന്ന എത്തിച്ചു കൊടുക്കാൻ, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. വളരെ ചുരുക്കിയായി ഞാൻ പറയുന്നുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ തോതിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അമ്പിയാ മുർസലുകൾക്ക് പല കാര്യങ്ങളും വഹ്യ മുഖേനെ അറിയിച്ചു കൊടുക്കാറുണ്ട്. ഈ അവർക്ക് അള്ളാഹുത്താല അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മുഴുക്കെ ജനങ്ങൾക്ക് അവരെത്തിച്ചു കൊടുക്കുക എന്നില്ല, അങ്ങനൊരു ബാധ്യത അവർക്കില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അമ്പിയാക്കന്മാരും അള്ളാഹു സുബ്ഹാനഹു വതആലയും മാത്രമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ അവർക്ക് ഗുണവും മസ്ലഹത്ത് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും അള്ളാഹു അവന്റെ അമ്പിയാ മുർസലുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവരെത്തിച്ചു തന്നില്ല എന്നതിന്റെ പേരിൽ അവർ തബ്ലീഗിൽ വീഴ്ച വരുത്തിയവരാണെന്ന് പറയാൻ ഒരിക്കലും നിവൃത്തിയില്ല. അള്ളാഹു തആല പറയുന്നത് ഫസ്തഅ ബിമാ തുഅ്മർ, അവിടത്തോട് ആജ്ഞാപിക്കപ്പെട്ട കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുക എന്ന്. അപ്പൊ ആ തബ്ലീഗിന് അള്ളാഹു സുബ്ഹാനഹു തആല ആജ്ഞാപിച്ചുകൊണ്ട് പറഞ്ഞതാ ഫസ്തഅ ബിമാ തുഅ്മർ, ആജ്ഞാപിക്കപ്പെട്ട കാര്യങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുക. അതായത് സാഹചര്യം അനുകൂലമാണോ പ്രതികൂലമാണോ, അത് സ്വീകരിക്കപ്പെടുമോ തള്ളപ്പെടുമോ, അതിന്റെ പേരിൽ ഭീഷണി നേരിടേണ്ടി വരുമോ ആക്രമിക്കപ്പെടുമോ, ഇതൊന്നും ചിന്തിക്കേണ്ടതില്ല. എല്ലാം പരസ്യമായി പ്രഖ്യാപിച്ചു കൊള്ളണം. അതാണ് തബ്ലീഗിന്റെ ഉദ്ദേശം. അല്ലാഹു യാസി മുഖമിൻ അന്നാസ്, ദഅവത്ത് രംഗത്ത് അള്ളാഹുവിന്റെ ദീനിനെ തബ്ലീഗ് ചെയ്യുന്ന വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങക്ക് സുരക്ഷിതത്വം നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരായത്തിലൂടെ അവിടത്തേക്ക് ഹിഫ്ളു അഥവാ സംരക്ഷണ ഉത്തരവാദിത്വം അറിയിക്കുകയും ചെയ്തു. പറഞ്ഞതിനർത്ഥം
തബ്ലീഗ് രംഗത്ത് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നോ അവർ ബുദ്ധിമുട്ടും പ്രതികൂല സാഹചര്യങ്ങളും നേരിടേണ്ടി വരില്ല എന്നോ അല്ല. അതൊക്കെ ഉണ്ടാവാം, എങ്കിലും തബ്ലീഗ് ദീൻ ദാവത്ത് ചെയ്തു, തബ്ലീഗ് ചെയ്തു എന്നതിന്റെ പേരിൽ കൊല്ലപ്പെടുകയില്ല. മറ്റ് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരിക്കും. അതുപോലെ ദാവത്തുമായി ബന്ധപ്പെടാത്ത അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗമുണ്ട്. പ്രതിയോഗികളോട് സമരം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. പ്രതിയോഗികളോട് സമരം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട പ്രവാചകന്മാർ ഒരിക്കലും പ്രതിയോഗികളുടെ കരങ്ങളാൽ കൊല്ലപ്പെടുകയില്ല. അത് അള്ളാഹു അവർക്ക് നൽകിയ സുരക്ഷിതത്വമാണ്. ആ സുരക്ഷിതത്വം തന്നെയാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു. അതുകൊണ്ട് തന്നെ ദഅവത്ത് രംഗത്ത് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് യുദ്ധത്തിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുമ്പിൽ ഷഹീദായി, ആദരവാക്കപ്പെട്ട ശിരസിന് മുറിവേറ്റ് അവിടുത്തെ സുന്ദരമായ ചുണ്ടുകൾ പൊട്ടി ദേഹത്തിൽ പല പരിക്കുകളുമേറ്റു. അപ്പൊ അള്ളാഹു പറഞ്ഞതല്ലേ, അള്ളാഹു യസ്മുക മിനന്നാസ്, ദാവത്ത് രംഗത്ത് അള്ളാഹു താങ്കൾക്ക് എസ്മത്ത് കാവല് തരുമെന്ന്. അതിനെതിരല്ലേ ഇത് എന്ന് ചിന്തിക്കേണ്ടതില്ല. അതാണ് പറഞ്ഞത്, ജീവഹാനി വരുന്നതിന് തൊട്ട് എസ്മത്ത് ചെയ്യും, കൊല്ലപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ തബ്ലീഗ് രംഗത്ത് ആ പ്രതിയോഗികളുമായി യുദ്ധത്തിലേർപ്പെടാൻ കൽപ്പിക്കപ്പെട്ട പ്രവാചകന്മാർ ശത്രുവിന്റെ കരങ്ങളാൽ കൊല്ലപ്പെടുകയില്ല. അതേസമയത്ത് ദഅവത്ത് കൊണ്ട് കൽപ്പിക്കപ്പെടാത്ത ചില പ്രവാചകന്മാരുണ്ടാവും, അഥവാ ജിഹാദ് കൊണ്ട് കൽപ്പിക്കപ്പെടാത്ത ആളുകൾ. ശത്രുവുമായി ആദർശത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ രംഗത്ത് ജിഹാദ് ചെയ്യാൻ കൽപ്പനയില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ള പ്രവാചകന്മാർ ചിലപ്പോൾ ശത്രുവിന്റെ കരങ്ങളാൽ കൊല്ലപ്പെട്ടെന്നിരിക്കും. അത് ഈ പറഞ്ഞതിന് ബാധകമല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദഅവത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യം അവർ ദഅവത്ത് ചെയ്യുകയും ചിലപ്പോൾ പ്രതിയോഗികളുടെ കരങ്ങളാൽ കൊല്ലപ്പെടുകയും ചെയ്തെന്ന് വരും. സക്കരിയ നബി അലൈഹിസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാം പോലെയുള്ളവർ ശത്രുക്കളുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടു എന്ന് ചരിത്രം നമ്മുടെ മുന്നോട് പറയുന്നുണ്ട്. കാരണം അവർ പ്രതിയോഗികളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരായിരുന്നില്ല. അതുകൊണ്ട് പ്രതിരോധിക്കാൻ കൽപ്പനയില്ല, ദീനി തബ്ലീഗ് ചെയ്യാൻ ഉള്ള കൽപ്പനയാണ്. അപ്പോൾ അവർ ജീവൻ കൊടുത്തുകൊണ്ടും ആ തബ്ലീഗിന്റെ ദൗത്യം അവർ നിർവഹിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തബ്ലീഗ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം, ഒറ്റ ഒരു കാര്യം നിർവഹിക്കാതെ പോയാലും ഫമാ ബല്ലഗ്ത റിസാലത്ത, ശത്രുവിനെ ഭയന്ന് പ്രതിയോഗിയെ ഭയപ്പെട്ടുകൊണ്ട് തന്നോട് ആജ്ഞാപിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും എത്തിക്കപ്പെടാതെ പോയാൽ ഫമാ ബല്ലഗ്ത റിസാലത്ത, അവിടത്തെ ഏൽപ്പിക്കപ്പെട്ട റിസാലത്ത് സന്ദേശം പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റിയിരിക്കില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും വീഴ്ച വരുത്തിയാൽ എന്ന് തുറന്നടിച്ച് തന്നെ ഖുർആൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അമ്പിയ മുർസലുകൾ അവരോട് എത്തിക്കാൻ ആജ്ഞാപിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഏത് പ്രതികൂല സാഹചര്യത്തിലും, അത് ലോകം ഒന്നിച്ചെതിരായാലും, ആ കാര്യം എത്തിക്കുന്ന വിഷയത്തിൽ അവർക്ക് ഒരു വൈമനസ്യവും ഉണ്ടായിരിക്കുകയില്ല. എത്രയോ അനുഭവങ്ങൾ അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിൽ നിന്നതൊക്കെ കാണാൻ കഴിയും. അങ്ങനെ ചരിത്രം പറഞ്ഞ് ദീർഘിപ്പിച്ചാൽ നമ്മുടെ വിഷയം ഇവിടെ എത്തില്ല. എങ്കിലും ഒരു സംഭവം പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാൻ പറ്റുന്ന സംഭവമാണ് മിഅ്റാജ് ഇസ്റാ സംഭവം. ഇന്നത്തെ ലോകത്ത് അത് ഒരു അത്ഭുതം ആണെങ്കിൽ പോലും ഒരു അസംഭവ്യമല്ല. അന്നത്തെ കാലത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ അസംഭവ്യമായ, അസാധ്യമായ കാര്യമാണ് പറയാനുള്ളത്. രാത്രി എല്ലാവരെയും പോലെ വൈകിട്ട് വീട്ടിൽ വന്നു, വീട്ടിൽ ഉറങ്ങി രാവിലെ സുബഹ് സമയത്ത് എഴുന്നേറ്റ് പുറത്തു പോവുകയാണ്. രാത്രിയുടെ ഏതാനും സമയം മാത്രം കഴിഞ്ഞ് രാവിലെ ചെന്ന് ജനങ്ങളോട് പറയാൻ പോകുന്നു,
ഒരിക്കലും അവർ വിശ്വസിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ് പറയാൻ പോകുന്നത്. മക്കാ ശരീഫിൽ നിന്നും പുറപ്പെട്ട് അന്നത്തെ ഒട്ടകപ്പുറത്തുള്ള യാത്ര പ്രകാരം ഒരു മാസം യാത്ര ചെയ്തെങ്കിലേ അന്ന് ബൈത്തുൽ മുഖദ്ദസിൽ മക്കയിൽ നിന്ന് എത്തുകയുള്ളൂ. തിരിച്ചിങ്ങോട്ടൊരു മാസവും, രണ്ട് മാസം യാത്ര ചെയ്യേണ്ട വഴിദൂരമാണ് മസ്ജിദുൽ അഖ്സ വരെ പോയി വരാൻ അന്നത്തെ സാധാരണ യാത്രക്ക്. അതിന്റെ പുറമെ അവിടെ നിന്ന് ഏഴാകാശവും മറ്റ് അള്ളാഹു വേണ്ടുക വെച്ച സ്ഥലങ്ങൾ ഏതൊക്കെയോ അള്ളാഹുവിന്റെ അജായിബ് ഖുദ്രത്ത് ലിനുരിയഹുമിൻ ആയാത്തിനൽ കുബ്ര, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടി വാനലോകത്ത് ചുറ്റി സഞ്ചരിക്കുകയും ചെയ്തു. ഈ വിവരം രാവിലെ എത്തി അന്ന് അന്തിയുറങ്ങിയിരുന്ന വീട്ടിലെ വീട്ടുകാരിയാവുന്ന തന്റെ പിതൃവ്യപുത്രി ഉമ്മുഹാനി റളിയല്ലാഹു തആല അബൂതാലിബിന്റെ മകൾ ഉമ്മുഹാനിയുടെ വീട്ടിലായിരുന്നു ആ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങിയിരുന്നത്. രാവിലെ മസ്ജിദുൽ ഹറാമിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഉമ്മുഹാനിയോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച്, നിങ്ങൾ ഉറങ്ങി ഞാനും ഉറങ്ങി, നിങ്ങൾക്കറിയാമല്ലോ, ഓ അറിയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനും എഴുന്നേൽക്കുമ്പോൾ നിങ്ങളും വിടണ്ട്, നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഞാനും വിടണ്ട്, അതും ശരി, ഇതിന്റെ ശേഷം ഞാൻ ഇവിടെ നിന്ന് പോയി ഈലിയായിലെ മസ്ജിദിൽ വരെ പോവുകയും അവിടെ വെച്ച് അമ്പിയാക്കൾക്ക് ഇമാമായി നിസ്കരിക്കുകയും തിരിച്ച് മക്കയിൽ എത്തുകയും ചെയ്തു. അതിനിടയിൽ വാനലോകത്തും സന്ദർശിച്ചു. ഈ വിവരം ഞാൻ എൻ്റെ ജനങ്ങളോട് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹാക്ക് പേടിയായി. വളരെ പ്രതികൂല സാഹചര്യമാണ്, കാരണം എപ്പോഴും സംരക്ഷണം നൽകിയിരുന്ന അബൂതാലിബ് മരണപ്പെട്ടു, വീട്ടിൽ താങ്ങും തണലുമായുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഖദീജ ബീവിയും മരണപ്പെട്ടു. ഉള്ളിലും പുറത്തും ശാന്തിയും സമാധാനവും ആശ്വാസവും നൽകാൻ ആരുമില്ല. സാധാരണ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അത് തന്നെ നിഷേധിക്കുകയും അവഹേളിക്കുകയും അവഹസിക്കുകയൊക്കെ ചെയ്യുന്ന ആ ജനങ്ങളുടെ മുന്നിൽ പോയി ഇന്നലെ രാത്രിയുടെ ഏതാനും മണിക്കൂറിനുള്ളിൽ ചുരുങ്ങിയത് ഈലിയായിലെ മസ്ജിദിൽ പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റ ഒരുത്തനും മക്കത്തത് സ്വീകരിക്കില്ല. കാരണം രണ്ട് മാസം യാത്ര ചെയ്താൽ എത്തുന്ന കാര്യം ഏതാനും മണിക്കൂർ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. എന്നിട്ടല്ലേ വാനലോകത്ത് പോയതും മറ്റ് അദൃശ്യ ലോകങ്ങൾ സന്ദർശിച്ചതുമൊക്കെ. അങ്ങനെ ഉമ്മുഹാനി പറഞ്ഞ് അള്ളാനെ വിചാരിച്ച് ഇപ്പൊ അത് പോയിട്ട് പറയരുത് നിങ്ങൾ. എന്താ ഞാൻ പറയൂ, എനിക്ക് എത്തിക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യമാണ്, ഇല്ലപ്പ പറയരുത്. അല്ലാതെ തന്നെ ജനങ്ങൾ വല്ലാതെ കളിയാക്കുകയും പരിഹസിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അസാധാരണമായ അവരുടെ കാഴ്ചപ്പാടിൽ അസംഭവ്യമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനും കളവാക്കാനും അവർക്ക് എളുപ്പമാവും എന്നല്ല സത്യവിശ്വാസികളെ പോലും വിഷാദം ഇളകിപ്പോകൊണ്ട് പോയി പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ വിശ്വസിച്ചാലും അവർ നിഷേധിച്ചാലും ഞാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ച കാര്യമായതുകൊണ്ട് ഞാൻ അവരോട് പോയി പറയും. അപ്പൊ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറയുന്നതിന് എന്നിട്ടുണ്ടായിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് അവരാ പറയുന്നത്. അങ്ങനെ പോകാൻ സമയത്ത് പോകരുതെന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് നബി തങ്ങളുടെ മേൽത്തട്ടം അവർ പിടിച്ചു വെച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൂട്ടാക്കാതെ അവരെ അവഗണിച്ചുകൊണ്ട് പോയി. പരസ്യമായി അബൂജഹൽ ഉൾപ്പെടെയുള്ള മുശ്രിക്കുകൾ എല്ലാവരും നിൽക്കുന്നിടത്ത് വെച്ച് ഈ കാര്യങ്ങളെല്ലാം സധൈര്യം വെട്ടിത്തുറന്ന് അവരുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് വിശദീകരിച്ചു. അപ്പൊ ആ നിലക്ക് ഇതൊരു നബിയാകാൻ അവർ സ്വീകരിക്കുവോ സ്വീകരിക്കൂലേ, അവർ അംഗീകരിക്കുവോ തള്ളിക്കളയുമോ, അതല്ലെങ്കിൽ അവർ അക്രമിക്കുവോ സഹായിക്കോ, ഇതൊന്നും നോക്കാതെ ഏത് പ്രതികൂല സാഹചര്യത്തിലും, അതാണ് ഖദ്ദഹിരി ഫീ ഇമമി എന്ന് മഹാനായ ഇമാം ബൂസുരി റഹ്മഹുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോദാർഢ്യതയെക്കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് കാണാം. ഖദ്ദഹിരി ഫീ ഇമമി, അവിടുത്തെ മനോദാർഢ്യതയിൽ കാലത്തിന് സമാനമാണ്,
എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രയോഗമാണത്. ഈ ലോകത്തുള്ള വൻശക്തികളെല്ലാം അവരുടെ എല്ലാവിധ ആയുധ സൈനിക ശക്തികൾ ഉപയോഗിച്ച് ഇവിടെ പ്രഖ്യാപനം നടത്തുന്നു. ഒരു കാരണവശാലും ഇന്ന് രാവിലെ 6:30 അല്ലെങ്കിൽ 6:25 സൂര്യോദയം നടക്കാൻ പാടില്ല. ഞങ്ങൾ എല്ലാവിധ ശക്തിയും ഉപയോഗിച്ചു, ലോകത്തിന്റെ മുഴുവൻ സൈനിക ശക്തിയും ആയുധശക്തിയും ഉപയോഗിച്ച് ആ സൂര്യോദയത്തെ ഞങ്ങൾ തടഞ്ഞു നിർത്തും, എതിർക്കും എന്ന് ശക്തിയായി ഭീഷണിപ്പെടുത്തി സർവസജ്ജരായി ഒരുങ്ങി നേരിടാൻ നിന്നു. എന്നിട്ടെന്താ, സാധാരണ ഉദിക്കുന്ന സമയത്ത് സൂര്യൻ കേൾക്കുന്ന ഉദിച്ച് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഈ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് ഇവിടെ 5:38 5:40 ഒക്കെയാണ് വൈകുന്നേരം ഉറവുണ്ടാകുന്നത്. ഈ 5:50 അല്ലെങ്കിൽ 5:48 അല്ലെങ്കിൽ 5:40 അസ്തമിക്കാൻ പാടില്ല. അത് ഞങ്ങൾ തടഞ്ഞു നിർത്തും എന്ന് ഭീഷണിപ്പെടുത്തി ലോകത്തുള്ള എല്ലാ ശക്തികളും അവരുടെ ആയുധവും സൈനിക ശക്തിയും ഒക്കെ ഉപയോഗപ്പെടുത്തി അമയ്ക്കുകയോ. പറയോ? ഇടയ്ക്കെന്താ ഡി സി ആയത്? ഞാൻ ഉടനെ ഉണർത്തിയോണ്ട് നന്നായി. നിങ്ങൾ കാരണം എനിക്ക് ഇവിടെ മൈക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, അപ്പൊ ഞാൻ പോയി എന്ന് വിചാരിക്കൂല. അപ്പൊ അത് നന്നായി ഉണർത്തിയാൽ എന്നാ പിന്നെ അധിക സമയം ഞാൻ വെറുതെ ഇങ്ങനെ കാണാതെ ഈ ചില്ലുമക്കോക്കി പ്രസംഗിക്കണ്ടല്ലോ. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിനെ തടയാനോ വേണ്ട ഒരു മിനിറ്റെങ്കിലും മാറ്റിവെക്കാനോ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. അസ്തമിക്കുന്നതും അത് തന്നെ. ഇതാണ് കാലത്തിന്റെ ഹിമ്മത്ത് എന്ന് പറഞ്ഞു. അതായത് അത് അതിന്റെ പാട്ടിനങ്ങനെ അതിന്റെ ക്രമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതാര് എതിർത്താലും വേണ്ടിയില്ല, അനുകൂലിച്ചാലും വേണ്ടിയില്ല, സഹായിച്ചാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല. ഇതുപോലെയാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിമ്മത്ത് മനോദാർഢ്യത്തെ സംബന്ധിച്ച് കദ്ദഹിരി ഫീഹിമമീൻ, അവിടുത്തെ ഹിമ്മത്തിന്റെ വിഷയത്തിൽ കാലത്തിന് സമാനമാണ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അനുകൂലിക്കട്ടെ, ലോകം മുഴുവനും പ്രതികൂലിക്കട്ടെ, അല്ലെങ്കിൽ ലോകം എല്ലാം സഹായിക്കട്ടെ, ലോകം മുഴുക്കെ എതിർക്കട്ടെ, എന്തായാലും അവിടെ നിന്ന് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതങ്ങനെ തന്നെ നടത്തും. ഇത് എല്ലാ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചുള്ള കടമയാണ്. അതുകൊണ്ട് തന്നെ ഒരു നബിയെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ് കൽപ്പിക്കപ്പെട്ട ഒരു സന്ദേശം സാഹചര്യം അനുകൂലമല്ല പ്രതികൂലമാണ് എന്നതിന്റെ പേരിൽ മാറ്റിവെക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക എന്നത് നബിയാവുന്നതിന് വിരുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അംബിയാ മുർസലുകളുടെ സിഫത്തുകളിൽപ്പെട്ട നാലാമത്തേത് തബ്ലീഗ്, അതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ അംബിയാക്കൾ തബ്ലീഗ്, ഇത്രയും നാല് സിഫത്തുകളാണ് നിർബന്ധമെങ്കിൽ അതിന്റെ നേരെ വിപരീതങ്ങൾ അമ്പിയാക്കളെ സംബന്ധിച്ച് അസംഭവ്യമാണ്, നബിയാവുക എന്നതിന് നേരെ വിരുദ്ധമാണ്. അഥവാ ബുദ്ധിശക്തി കുറഞ്ഞവരാകുക, സത്യസന്ധതയിൽ വീഴ്ച വരുത്തി കളവ് വരിക, അതുപോലെ തന്നെ അമാനത്ത് വിശ്വസ്തതയ്ക്ക് വീഴ്ച വരുത്തിക്കൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുക, തബ്ലീഗ് തന്നിൽ അർപ്പിതമായ സന്ദേശം അത് തന്നെ ഏൽപ്പിക്കപ്പെട്ട ജനതയിലേക്ക് തബ്ലീഗ് ചെയ്യുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒന്നെങ്കിലും എന്നതെന്ന് വേണ്ട അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നെങ്കിലും എത്തിക്കാതെ അക്കാര്യത്തിൽ വീഴ്ച വരുത്തുക, ഖിയാനത്ത്, തബ്ലീഗ് ചെയ്യാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച കാര്യം കത്മാൻ ചെയ്യുക, മറച്ചു വെക്കുക, ഇത് അസംഭവ്യങ്ങളാണ്. ഇങ്ങനെ 8 സിഫത്ത്, 4 സിഫത്തിന്റെ നേരെ ഉപസിറ്റ് അവരെ സംബന്ധിച്ച് അസംഭവ്യമാണ് എന്ന് പറഞ്ഞാൽ അവന് പിന്നെ നബിയല്ല. അള്ളാഹു കൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം മറച്ചു വെച്ചു കത്മാൻ ചെയ്താൽ
അദ്ദേഹം നബിയല്ല. അങ്ങനെ ഒരു നബിയിൽ നിന്നിട്ടും ഉണ്ടായിക്കൂടാ, അസംഭവ്യമാണ്. അതുപോലെ തെറ്റുകൾ എപ്പോഴെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ നബിയല്ല, നബിയാണെങ്കിൽ തെറ്റ് സംഭവിച്ചുകൂടാ. കളവ് പറയുന്നവൻ ഒരിക്കലും നബിയല്ല, നബിയിൽ നിന്നൊരിക്കലും കളവ് സംഭവിച്ചുകൂടാ. പരിപൂർണ ബുദ്ധികൂർമതയുള്ള ആയിരിക്കണം നബി. ബുദ്ധിശക്തി കുറഞ്ഞ മന്ദബുദ്ധികളായ ആളുകൾ നബിയാവുക എന്നത് അസംഭവ്യമാണ്. ഇങ്ങനെ നാലും നാലും എട്ട് സിഫത്ത് ഉണ്ടെങ്കിലേ, അതായത് നാലുണ്ടാവും നാലില്ലാതിരിക്കും, ഇങ്ങനെ എട്ട് സിഫത്തുകൾ ഉൾക്കൊള്ളുമ്പോഴേ ഒരാൾ നബിയാവുന്നുള്ളൂ. ഇനി ഒരു ജായിസായ സിഫത്ത് ഉണ്ട്, അതും തന്നെ ചെറുതായി മനസ്സിലാക്കി എന്നിട്ട് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം നമുക്ക്. വജായിസും ഫീ ഹഖിഹിം മിൻ അറളി മിൻ ഗൈരി നഖ്സിൻ കഖഫീഫിൽ മറളി. അംബിയാ മുർസലുകളെ സംബന്ധിച്ച് ഒരു ഐബ്, പോരാത്തരം, ഐബായി കണക്കാക്കപ്പെടുന്നതല്ലാത്ത മനുഷ്യ സഹജമായ ഗുണങ്ങളൊക്കെ വന്നേക്കാം. ഐബായി കണക്കാക്കപ്പെടുന്നത് ഒരിക്കലും ഉണ്ടായിക്കൂട. അല്ലാത്ത മനുഷ്യന്റെ, മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ സഹജ ഗുണങ്ങൾ, അഥവാ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, ക്ഷീണിക്കുമ്പോൾ ഉറങ്ങുക, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുക, വിവാഹം നടത്തുക, ഭാര്യമാരുമായി ബന്ധപ്പെടുക, അത് മുഖേന സന്താനോൽപാദനം നടക്കുക, അതുപോലെ രോഗം വരിക, വാർദ്ധക്യം സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ മനുഷ്യ സഹജമായ അവസ്ഥകളാണ്. ഈ അവസ്ഥകളൊക്കെ ഒരു നബിക്ക് വരുന്നത് കൊണ്ട് നിരോധനമില്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് തബ്ലീഗ് ചെയ്യാൻ വേണ്ടിയാണ് അംബിയാ മുർസലുകളെ അയക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സന്ദേശം മനുഷ്യർക്ക് സമ്പൂർണമായും തബ്ലീഗ് ചെയ്യണം എങ്കിൽ അതിന് മനുഷ്യരായിരിക്കണം. മലക്കുകളോ ജിന്നുകളോ മറ്റു വല്ല വർഗത്തിലും പെട്ടവരോ ഒക്കെ മനുഷ്യർക്ക് സന്ദേശം കൈമാറാൻ ശ്രമിച്ചാൽ അത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് പൂർണ്ണമായി എത്തിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയില്ല, അവരെത്തിച്ചു കൊടുക്കുന്നത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മനുഷ്യർക്കും കഴിയില്ല. എന്തുകൊണ്ട് മലക്ക് പ്രവാചകനായി വരുന്നില്ല എന്ന് മുശ്രിക്കുകളായ പലരും ആക്ഷേപസ്വരത്തിൽ ചോദ്യം ചെയ്തു. എന്താണ് ഇതൊരു മനുഷ്യൻ നബിയായിട്ട് വരുന്നത്? നബിയായിട്ട് വരികയാണെങ്കിൽ മലക്കല്ലേ വരേണ്ടത്? അള്ളാഹുവിന്റെ സന്ദേശവാഹകരല്ലേ? അള്ളാഹുവിന്റെ സന്ദേശവാഹകർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പുത്രിമാരാവുന്ന മലക്കുകളല്ലേ വരേണ്ടത് എന്നൊക്കെ മുശ്രിക്കുകൾ പറയാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പറഞ്ഞ മറുപടി, ലോ കാന ഫിൽ അർളി മലായിക്കത്തു യംഷൂന മുത്മഇന്നീന ലനസ്സൽനാ അലൈഹിം മലക്കർ റസൂല. ഈ മുശ്രിക്കുകൾക്ക് എന്തറിയോ, ഭൂമിലോകത്ത് സ്ഥിരവാസികളായി താമസിച്ച് വസിച്ചു വരുന്നത് അള്ളാഹുവിന്റെ മലക്കുകളായിരുന്നു എങ്കിൽ ലനസ്സൽനാലിഹിം മലക്കർ റസൂല, അവരുടെ സന്ദേശവാഹകരായി അവർക്ക് മുർസലീങ്ങളായി ഞാൻ മലായിക്കത്തിനയക്കും, അഥവാ ഒരു വർഗത്തിന് ആ വർഗത്തിൽ നിന്നേ പൂർണ്ണമായി സന്ദേശം ഉൾക്കൊള്ളാൻ സാധാരണഗതിയിലാകൂ. അപ്പൊ മനുഷ്യരാവുമ്പോൾ മനുഷ്യർക്ക് സന്ദേശം എത്തിക്കണമെങ്കിൽ അതിനത് മനുഷ്യൻ തന്നെയാവണം. ഉദാഹരണം, എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്, എങ്ങനെയാണ് മലമൂത്ര വിസർജനം നടത്തേണ്ടത് തുടങ്ങിയ മാനുഷികമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പ്രായോഗിക രീതിയിൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ അതൊരു മനുഷ്യനല്ലേ കഴിയൂ? മലക്കിന് ഭക്ഷണം കഴിക്കുന്ന രീതി കാണിച്ചു കൊടുക്കാൻ കഴിയോ? അതല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യേണ്ട ദീനിയായ ശരീരത്തിന്റെ രീതി അവർക്ക് പ്രായോഗികമായി കാണിച്ചു കൊടുക്കാൻ കഴിയോ? ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടേണ്ടതും സന്താന പരിപാലനത്തിൽ ഏർപ്പെടേണ്ടതും തുടങ്ങിയ കാര്യങ്ങൾ ഒരു മലക്കിന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ മനുഷ്യരുടെ സന്ദേശവാഹകരാണ്, മനുഷ്യരിലേക്കാണ് അവർ നിയോഗിക്കപ്പെട്ടത് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ അംബിയാ മുർസലുകളൊക്കെ മനുഷ്യരാണ്. എന്നാൽ മനുഷ്യ സഹജമായ
ഗുണങ്ങൾക്ക് അവർക്ക് ഉണ്ടാകാമെങ്കിലും മനുഷ്യന് സഹജമായ ഗുണങ്ങളിൽ തന്നെ അയിബായി, ഒരു പോരാത്തരമായി, കുറവായി മനുഷ്യർ വിലയിരുത്തുന്ന കാര്യങ്ങളൊന്നും അമ്പിയ പ്രസംഗിച്ചിട്ടുണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ രോഗം വരാം അമ്പിയ മുർസലുകൾക്ക്, എന്നാൽ രോഗത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു രോഗം തന്നെയാണല്ലോ മാനസിക രോഗം. മാനസിക രോഗം നബിമാർക്ക് അവർ നബി ആകുന്നതിന് മുമ്പോ നബി ആയതിനു ശേഷമോ ഒരിക്കലും ഉണ്ടായിക്കൂടാ. കാരണം അതൊരു രോഗം എന്നത് ശരിയാണ്, സത്യം തന്നെയാണ്. എങ്കിൽ പോലും ഒരു മനുഷ്യന് ഒരു അയിബാണത്. ഒരിക്കലെപ്പോഴെങ്കിലും മാനസിക രോഗം പിടിപെട്ട ഒരു മനുഷ്യൻ പിന്നെ അവൻ എത്ര വലിയ കാര്യം പറഞ്ഞാലും അത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവർക്ക് സ്വീകാര്യമല്ലെങ്കിൽ അവർ ആദ്യം പറയുന്ന വാക്ക് അതൊരു ഭ്രാന്തൻ പറയല്ലേ, ഭ്രാന്തന്റെ വാക്കിന് എന്താ വില കൊടുക്കണേ. അപ്പൊ അതൊരു അയിബായിട്ട് നിലക്കും എപ്പോഴും. അതുകൊണ്ട് ഭ്രാന്തിന്റെ ഭാഗം ഒരിക്കലും അമ്പിയ മുർസലുകൾക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഇത് മുസ്ലിം മുഖത്തിന്റെ ഇജ്മാൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒന്നും പറയാനില്ലാത്തപ്പോ ചില വിഡ്ഢികൾ ആരോപിച്ചതായിരുന്നു മാനസിക രോഗം ബാധിച്ച ആളാണ്. അതിന് അള്ളാഹു തആല എന്നെ നേരിട്ട് പറഞ്ഞു, മാന്ത ബിനഅമത്തി റബ്ബിക ബിമജ്നൂൻ. അവിടത്തേക്ക് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മറ്റെല്ലാ അമ്പിയാക്കരന്മാരെ പോലെ തന്നെ ഒരിക്കലും അങ്ങനെയുള്ള ഒരു മാനസിക രോഗത്തിന്റെ യാതൊരു ലാഞ്ചന പോലും അവിടത്തേക്കില്ല എന്ന് അള്ളാഹു തആല പാടെ ആ ഭാഗം തന്നെ നിഷേധിച്ചു. അപ്പൊ അതൊരു അയിബാണ്. രോഗം എന്നുള്ളവർക്ക് അമ്പിയ മുർസലുകൾക്ക് വരാമെങ്കിലും അയിബായി കണക്കാക്കപ്പെടുന്ന രോഗമാണ്. അതുപോലെ തന്നെ വെള്ളപ്പാണ്ട്, വെള്ളപ്പാണ്ട് രോഗം അതൊരു രോഗം തന്നെയാണ്. മറ്റു പല രോഗങ്ങളെ പോലെയുള്ള രോഗമാണെങ്കിലും അതൊരു അയിബായിട്ട് മറ്റുള്ളവർ വെറുക്കുന്ന, അത്തരക്കാരോട് അടുത്തിടപഴകാൻ മാനസികമായി വെറുപ്പും അകൽച്ചയും തോന്നുന്ന ഒരു രോഗമാണ്. ഇങ്ങനെയുള്ള രോഗത്തിൽ നിന്ന് അള്ളാഹു തആല നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ സാധാരണക്കാർക്ക് അത് വരാം, സാധ്യതയുണ്ട്. അതേസമയത്ത് അള്ളാഹു നബിയാക്കന്മാരിൽപ്പെട്ട ഒരു നബിക്കും മാനസിക രോഗം വരാത്തതുപോലെ ഒരിക്കലും അവർക്ക് പാണ്ഡുരോഗവും വരികയില്ല. നമ്മളെ കാദ്യാനില്ലേ, ഇപ്പൊ വിഷയമല്ല. ഏതായാലും ആട്ടെ, നബിയാണെന്ന് പറഞ്ഞ് ഇപ്പോഴും ലണ്ടൻ അടിസ്ഥാനമാക്കി, അതല്ലെങ്കിൽ മറ്റേ ആഫ്രിക്കയിൽ കേന്ദ്രമാക്കി ഒക്കെ പ്രവർത്തിക്കുന്ന ലണ്ടൻ കേന്ദ്രമായിട്ട് ഇവരുടെ വലിയ അമീറുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന വലിയ നേതാവ് അയാൾ നിസ്കരിക്കുന്നതിനും തുടർന്ന് ലോകത്തുള്ള എല്ലാ പള്ളികളിലും അവരുടെ പള്ളികളിൽ നിസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പഞ്ചാബുകാരനായ അഹമ്മദ് ഖാദിയാനി നബിയാണെന്ന് പറയുന്ന ഒറ്റ കാര്യം കൊണ്ട് തന്നെ മനസ്സിലാക്കുക, അയാളുടെ വലിയ മഹത്വമായി എണ്ണി പറഞ്ഞ ഗുണങ്ങൾ പെട്ട ഒരു ഗുണം, അയാൾക്ക് മാലിഹൂലിയ രോഗമുണ്ടായിരുന്നു എന്ന. ഇത് മറ്റുള്ളവർ ആക്ഷേപിക്കല്ല, അദ്ദേഹവും അദ്ദേഹത്തിന്റെ സ്വന്തം അനുയായികളും തന്നെ വലിയൊരു മഹത്വമായിട്ട് അയാൾക്ക് എണ്ണി പറഞ്ഞതാണ് മാലിഹൂലിയ രോഗം. മാലിഹൂലിയ രോഗം എന്ന് പറഞ്ഞാൽ അന്തംഗമ്മിത്തരം എന്ന് പറയുന്ന ഒരു ഭ്രാന്തിന്റെ, നമ്മളെ നാട്ടിൽ പറയും പതിനാലാണെന്ന് പറയുന്ന ആ രോഗമാണ്. ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ പതിനാലാണെന്ന് പറഞ്ഞാലും തിരിയില്ല, പഴയ ആളുകൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഉറപ്പ്യ ഒരു രൂപക്ക് പതിനാറാണ് എന്ന. അപ്പൊ ഒരു രൂപ തികയുന്നതിന് രണ്ടണ കുറയുന്നതിനാണ് പതിനാലാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ബുദ്ധി പൂർത്തിയായിട്ടില്ല, കുറച്ച് ബുദ്ധിക്കുറവുണ്ട്. അങ്ങനെ ഭ്രാന്തിന്റെ ചെറിയ ലക്ഷണമാവുന്ന അരപ്പിരാന്ത് എന്ന് പറയുന്ന ആ പിരാന്ത്, ആ രോഗം ഉണ്ടായിരുന്നു ഇയാൾക്ക്. വേറൊരുപാടുണ്ട് അയാളെ മജ്ജസത്തുക്കളെ സംബന്ധിച്ച്, അത് വേറെ വിഷയമാണ്. ഇപ്പൊ നമ്മൾ പറയുന്നേ പെട്ടല്ല. അയാൾക്ക് മറ്റൊരു അയിബായ രോഗം മൂത്രവാർച്ച എന്ന് പറയുന്ന രോഗം, അതും പറഞ്ഞേക്കൊരു രോഗമാണെങ്കിൽ പോലും അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു അയിബാണ്. ഈ അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ആ സാധനത്തിന് അയാൾ തന്നെ പറയുന്നു, അയാളെ പറ്റി ചരിത്രം എഴുതിയവരും പറയുന്നു, അയാളെ മരണം വരെ മൂത്രവാർച്ച രോഗമുണ്ടായിരുന്നു ആ മനുഷ്യനിൽ.
പിന്നെ അയാളെ കുറെ മൗജിസത്തുണ്ട്, അത് രസമുള്ള മൗജിസത്തുകളാണ്. അത് ഇൻഷാല്ലാ നമുക്ക് തുടർന്ന് വരുന്ന വിഷയങ്ങളിൽ പറയാം. അപ്പൊ ചുരുക്കത്തിൽ ഐബ എണ്ണപ്പെടുന്ന ഇങ്ങനെയുള്ള മൂത്രവാർച്ച, അതുപോലെ വെള്ളപ്പാണ്ട് രോഗം, ഭ്രാന്ത് രോഗം, ഇതൊന്നും നബിയായ ആദ നബി അലൈഹി സ്വലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഒറ്റ നബിക്കും ഉണ്ടായിക്കൂടാ, അസംഭവ്യമാണ്. അതുണ്ടോ അയാൾ നബിയല്ല, നബിയാണോ ആ രോഗം ഉണ്ടാകാൻ കാര്യമില്ല. കാരണം ആ മറ്റുള്ളവരുടെ ഇടയിൽ വെറുപ്പും ഐബായിട്ടും കണക്കാക്കപ്പെടുന്ന ഒരു രോഗം അവർക്കുണ്ടായിക്കൂടാ. മനുഷ്യ സഹജമായ സംഗതികൾ ഉണ്ടാകാം എന്ന് പറഞ്ഞെങ്കിലും അതിൽ നിന്നിട്ടൊഴിവാണ് ഈ ഐബായ കാര്യങ്ങൾ അവരിൽ നിന്നിട്ടുണ്ടാകാൻ പാടില്ല. അപ്പോ അതുപോലെ തന്നെ കുഷ്ഠരോഗം, കുഷ്ഠരോഗം എന്ന് പറയുന്നത് സുക്കേടുകളിൽപ്പെട്ട രോഗങ്ങളിൽപ്പെട്ട മനുഷ്യന് വരുന്ന ഒരു രോഗമാണെങ്കിൽ പോലും ഈ രോഗം മനുഷ്യൻ വെറുക്കുന്നതും അത്തരക്കാരെ മാറ്റി നിർത്തുന്നതും അതൊരു അയിബായിട്ട് കണക്കാക്കുന്നതുമായ രോഗമാണ്. ഇങ്ങനെ ജനങ്ങൾ വെറുക്കുന്നതും അയിബായി കണക്കാക്കുന്നതുമായ രോഗങ്ങളോ സ്വഭാവ ദോഷങ്ങളോ ഒരിക്കലും അള്ളാഹുവിന്റെ അമ്പിയ മുർസലുകളിൽ ഉണ്ടാവുകയില്ല. മാന്യതക്കും അന്തസ്സിനും യോജിക്കാത്തതോ മറ്റുള്ളവർ പ്രകൃതിപരമായി വെറുക്കുന്നതോ ആയ ഒരു രോഗങ്ങളും അവർക്ക് ഉണ്ടായിക്കൂടാ. എന്നാൽ അതല്ലാത്ത മറ്റ് സഹജമായ ഇങ്ങനൊരു അയിബായി കണക്കാക്കപ്പെടാത്ത, നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ വിശക്കുമ്പോൾ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ക്ഷീണം വരുമ്പോൾ കിടന്ന് ഉറങ്ങുക, അതുപോലെ തന്നെ വിവാഹ ജീവിതം നയിക്കുക, അതുകൊണ്ട് അതിലൂടെ സന്താനങ്ങൾ ജനിക്കുക, വാർദ്ധക്യം വരിക, മരണപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനുഷ്യ സഹജമായിട്ട് അവരിൽ ഉണ്ടാകും. ഒക്കെ സാധാരണമാണ് അമ്പിയാക്കന്മാരുടേത് എന്നാ പറഞ്ഞതിന് അർത്ഥമാക്കേണ്ടതില്ല. അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകാം, ഇതിലൊക്കെ അസാധാരണത്വം അള്ളാഹുവിന്റെ അമ്പിയ മുർസലുകൾക്കുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അപ്പൊ മനുഷ്യ സഹജമായ കാര്യങ്ങൾ ഉണ്ടാവാം എന്തുകൊണ്ട്? അവർ മനുഷ്യരാണ് എന്നതുകൊണ്ട്. എന്നാൽ സാധാരണ മനുഷ്യരല്ല അവർ. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്നതും മറ്റുള്ളവർ വെറുപ്പോടുകൂടി വീക്ഷിക്കുന്നതും ഒരു അയിബായി കണക്കാക്കപ്പെടുന്നതുമായ ഒന്നും തന്നെ അമ്പിയ മുർസലുകളിൽ ഉണ്ടായിക്കൂടാ. അഥവാ ഉണ്ടായാൽ അവർ പിന്നെ നബിയല്ലാതെയാകും. എന്നാൽ സാധാരണ മനുഷ്യരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ എന്ന് ആരോപിച്ചവരായിരുന്നു പൂർവികരായ മുശ്രിക്കുകളൊക്കെ. ഖുർആൻ തന്നെ അക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുശ്രിക്കുകളായ ആളുകൾ അമ്പിയ മുർസലുകളോട് പറഞ്ഞ ഒരു കാര്യമായ കാര്യം, ഇൻ അൻതുമില്ല ബഷർ മിസ്ലുന, നിങ്ങളെന്താ ഞങ്ങളെ പോലത്തെ സാധാരണ മനുഷ്യരല്ലാതെ മറ്റെന്ത് പ്രത്യേകത നിങ്ങൾക്കുള്ളത്? ഞങ്ങളെ പോലത്തെ സാധാരണ മനുഷ്യർ മാത്രമാണ് നിങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് പോലെ എല്ലാം നിങ്ങൾക്കും ഉണ്ടാകാം. അപ്പൊ നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് ബാധിച്ചാൽ നിങ്ങൾക്ക് ഭ്രാന്ത് ബാധിച്ചതായിരിക്കാം. സാധാരണ മനുഷ്യന്മാർക്ക് സാധാരണ പോലത്തെ മനുഷ്യർക്ക് ഭ്രാന്ത് ബാധിക്കാരോ? അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് എന്തുകൊണ്ട് ഭ്രാന്തായിക്കൂടാ? ഇത് മുശ്രിക്കുകൾ പറഞ്ഞു. അതിനെ തികച്ചും നിരാകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അമ്പിയ മുർസലുകൾ പറഞ്ഞ മറുപടി അള്ളാഹു തആല തന്നെ തൊട്ടടുത്ത താഴെ പറയാം. ഖാലു ഇന്നഹു ഇല്ലാ ബഷറു മിസ്ലുക്കും വലാക്കിന്നല്ലാഹ യമുന്നു അലാ മൻ യശാ. അതെ, ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. മുശ്രിക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യരാണ് എന്ന് പറഞ്ഞ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരാണ് എന്നുള്ള അർത്ഥത്തിനുള്ള ഞങ്ങളെപ്പോലോത്ത എന്ന വിശേഷണം കൊടുത്തുകൊണ്ടാണ് മുശ്രിക്കുകൾ ആരോപിക്കുന്നതെങ്കിൽ ആ പോലോത്ത എന്നത്ത ഒഴിവാക്കിയിട്ട് നിങ്ങളെപ്പോലെ ഞങ്ങൾ മനുഷ്യരാണ്, പക്ഷേ നിങ്ങളെപ്പോലത്തെ മനുഷ്യരല്ല. എന്തുകൊണ്ട്? വലാക്കിന്നല്ലാഹ യമുന്നു അലാ മയ്യശ. സാധാരണ മനുഷ്യർക്കില്ലാത്ത ചില ഔദാര്യം അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചവർക്ക് ചെയ്യും. അത് വഹി മാത്രമല്ല, അവരുടെ എല്ലാത്തിനുമുണ്ട് അസാധാരണത്വം. അപ്പൊ വഹിയുണ്ട് എന്ന് മാത്രമാണ് എന്ന് ആരും ധരിക്കേണ്ട. വഹിയുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എമ്പാടും മതിയാവുന്ന പ്രത്യേകതയാണ്. പക്ഷേ അങ്ങനെയല്ല പറഞ്ഞത്. അള്ള ഉദ്ദേശിച്ചവർക്ക് ചില പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഔദാര്യങ്ങൾ അവൻ ചെയ്തു കൊടുക്കും.
ഈ ചെയ്തു കൊടുക്കുന്നതിൽ അവരുടെ എല്ലാ പ്രത്യേകതയും പെട്ട്. അതിൽപ്പെട്ടതാണ് അവർ മനുഷ്യരാണ്, പക്ഷേ സാധാരണ മനുഷ്യരല്ല. എന്തുകൊണ്ട്? അവരുടെ ജനനത്തിൽ തന്നെ സാധാരണ മനുഷ്യർക്കില്ലാത്ത പ്രത്യേകതയുണ്ട്. അവരുടെ വളർച്ചയിൽ സാധാരണ മനുഷ്യർക്കില്ലാത്ത പ്രത്യേകതയുണ്ട്. അവരുടെ കൈകാലുകളും കണ്ണും ഉൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് സാധാരണ മനുഷ്യർക്കില്ലാത്ത പ്രത്യേകമായിരിക്കുന്ന കഴിവുകളും പ്രാപ്തികളും അള്ളാഹുത്തല കൊടുത്തിട്ടുണ്ട്. അവരുടെ കേൾവിക്കും കാഴ്ചയ്ക്കും അവരുടെ അറിവിനും ചിന്തക്കും സാധാരണ മനുഷ്യർക്കില്ലാത്തത് അവർ കൊടുത്തിട്ടുണ്ട്, അള്ളാഹുത്തല കൊടുത്തിട്ടുണ്ട് അവർക്ക്. എല്ലാ രംഗത്തും അസാധാരണത്വം, തികച്ചും മനുഷ്യരാണ്. അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം. എന്നാൽ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും തന്നെ ശാരീരികമായ ധർമ്മങ്ങളൊക്കെ നിറവേറ്റാനുള്ള അവസ്ഥയും അവർക്ക് അള്ളാഹു തല കൊടുക്കുന്നുണ്ട്. ഇമാം മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ, ഭക്ഷണമില്ലാതെ വയറൊട്ടി ചുരുണ്ട് കിടക്കുമായിരുന്നു. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരിക്കും. രാത്രി എവിടെയും പോയിട്ടില്ല, അന്നപാനാദികളൊന്നും കഴിച്ചിട്ടില്ല. രാത്രി നിവർന്നു കിടക്കാൻ പറ്റാത്ത നിലക്ക് വയറൊട്ടി ചുരുണ്ട് കിടന്നിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായി, ഉന്മേഷവാനായി പിറ്റേന്ന് കാലത്ത് മുതൽ നോമ്പാണ്. അപ്പൊ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ തന്നെ അന്നപാനാദികളുടെ പ്രാപ്തി അള്ളാഹു തആല അവർക്ക് കൊടുക്കുന്നു. ഇത് തന്നെയാണ് ഇന്നി അബീതു ഇന്നി ലസ്തു കഹയത്തിക്കും. തുടർച്ചയായ ദിവസങ്ങൾ നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ച് സഹാബത്ത് അനുവാദം ചോദിച്ചപ്പോൾ അത് അരുതെന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് തുടർച്ചയായി രാത്രി നോമ്പ് തുറക്കാതെ തുടർച്ചയായ ദിവസങ്ങൾ നോമ്പെടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരെ തിരുത്തിക്കൊണ്ട് പറയുന്നു, ഇന്നി ലസ്തു മിസ്ലക്കും, നിങ്ങളെപ്പോലെയല്ല ഞാൻ. ലസ്തു കഹയത്തിക്കും, നിങ്ങളുടെ ശാരീരിക അവസ്ഥയിലല്ല ഞാനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുറന്നു പറഞ്ഞിട്ട് പറയാണ്, ഇന്നി അബീതു യുത്അമുനി റബ്ബി യുസ്ഖീനി. ഞാൻ വൈകുമ്പോൾ വൈകുന്നേര സമയത്ത് വിശന്ന് വയറൊട്ടി ദാഹിച്ച് വരഞ്ഞ് അവസ്ഥയിലാണെങ്കിൽ രാത്രി എനിക്ക് ഭക്ഷണം ഇല്ലാതെ തന്നെ വെള്ളമില്ലാതെ തന്നെ ഭക്ഷണ പാനാദികളുടെ അതിലൂടെ ലഭിക്കാവുന്ന ആരോഗ്യവും ശക്തിയും അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് തരുന്നു. ഭക്ഷണം കഴിക്കാതെ തന്നെ വിശപ്പ് മാറുകയും വെള്ളം കുടിക്കാതെ തന്നെ ദാഹം മാറുകയും ചെയ്യുന്ന അവസ്ഥ എനിക്ക് തരുന്നുണ്ട്. ഇന്നി അബീതു യുത്അമുനി റബ്ബി യുസ്ഖീനി. ഇമാം നബി റഹ്മഹുള്ള അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അസ്റാനി പോലെയുള്ള വാത്തുക്കളായ ഹദീസ് പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്. അല്ലാതെ രാത്രി നിങ്ങളാരെയും കാണാതെ എനിക്ക് അള്ളാഹുത്തിന്റെ വെള്ളവും ഭക്ഷണവും തരുന്നുണ്ട് എന്നല്ല, ഭക്ഷണം കഴിച്ചിട്ട് കിട്ടുന്ന വെള്ളം കുടിച്ച് ലഭിക്കുന്ന ആ ദാഹം മാറലും ആ വിശപ്പ് മാറലും അതില്ലാതെ തന്നെ ഇനിയുള്ള തൂവത്ത് എനിക്ക് അള്ളാഹു തആല തരുന്നു. അത് അമ്പിയാക്കന്മാരുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, സാധാരണ മലക്കിനെ കാണാനുള്ള പ്രാപ്തി നമ്മുടെ കണ്ണുകൾക്കില്ലെങ്കിൽ അവരുടെ കണ്ണുകൾക്ക് അതുണ്ട്. മലക്കുകളുടെ സംസാരം കേൾക്കാനുള്ള നമുക്കില്ലെങ്കിൽ അത് കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നബിയ മുർസലുകൾക്കുണ്ട്. ഇങ്ങനെ സാധാരണ കണ്ണിനും കാതിനും ഇല്ലാത്ത കേൾവി കാഴ്ചാശക്തികൾ കണ്ണിനും കാതിനുമുണ്ട് എന്ന് മാത്രമല്ല, മുന്നിൽ തിരിഞ്ഞ് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇനി അറാക്കും വറായി ലഹരി, എന്റെ മുന്നിൽ നിന്ന് കാണുന്നത് പോലെ എനിക്ക് പിന്നിൽ നിൽക്കുന്ന നിങ്ങളെയും കാണാൻ കഴിയും എന്ന് പറഞ്ഞ ഇങ്ങനെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ അമ്പിയ മുർസലുകൾ മൊത്തത്തിൽ പറഞ്ഞത്, വലാക്കിൻ അല്ലാഹു യമുന്നു അലാ മയ്യശ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് സാധാരണക്കാർക്ക് കൊടുക്കാത്ത ചില പ്രത്യേകമായ ഔദാര്യങ്ങൾ അവൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ മനുഷ്യരാണ്, പക്ഷേ മനുഷ്യരുടെ സഹജമായ സംഗതികളൊക്കെ അവർക്കുണ്ടാകാം എന്ന് വെച്ചവർ സാധാരണ മനുഷ്യരല്ല, മനുഷ്യരാണ്, പക്ഷേ അസാധാരണത്വം നിറഞ്ഞ മനുഷ്യരാണ്. അതുകൊണ്ട് സാധാരണ മനുഷ്യരല്ല, അവർ മനുഷ്യരാണ്. എന്നല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവർ സമ്പൂർണ്ണ മനുഷ്യരാണ്. എന്നറിഞ്ഞാൽ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയവരെന്ന് മാത്രമല്ല, ആ ഗുണങ്ങൾ മുഴുവനും തികഞ്ഞ ഒരു ഐബും കുറവുമില്ലാത്തവരാണ് അള്ളാഹുവിന്റെ അമ്പിയ മുർസലുകൾ. എന്നാ പിന്നെന്റെ മലായിക്കത്തായി കൂടെ? മലായിക്കത്തായാൽ പ്രായോഗികമായി മനുഷ്യർക്കാണ് അവർ പഠിപ്പിക്കാൻ വരുന്നത്, തബ്ലീഗ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ദീനിനെയാണ് തബ്ലീഗ് ചെയ്യേണ്ടത്. മനുഷ്യർ അള്ളാഹുവിന്റെ ദീനിനെ എങ്ങനെ ആചരിക്കണം അനുഷ്ഠിക്കണം എന്ന് തബ്ലീഗ് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യനെ സാധ്യമാവൂ. അതുകൊണ്ട് അള്ളാഹു തആല മനുഷ്യരെ തെരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം.
അപ്പോ മനുഷ്യ സഹജമായ ഗുണങ്ങൾ അവരിൽ നിന്നിട്ടുണ്ടാകുക എന്നത് ഒരു അയിബല്ല. അതിൽപ്പെട്ടതാണ് അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അല്ലാത്ത മനുഷ്യ സഹജമായ കാര്യങ്ങളിൽ അവർക്ക് മറവി സംഭവിക്കാം. അള്ളാഹു ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സന്ദേശം നൽകിയ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു നബിക്കും ഒരിക്കലും മറവി സംഭവിക്കുകയില്ല. നേരെ മറിച്ച് അങ്ങനെ വന്നല്ല, അവരുടെ വ്യക്തിപരമായ സാധാരണ കാര്യങ്ങളിൽ മനുഷ്യ സഹജമായി മറവി സംഭവിക്കാം. അങ്ങനെ മറവി സംഭവിച്ചതിൽപ്പെട്ടതാണല്ലോ അള്ളാഹു തആല തന്നെ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു, ആദ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് വലഖദ് അഹദനാ ഇലാ ആദമ ഫനസിയ വലം നജിദ് ലഹു അസ്മ. ആദ നബി അലൈഹി സ്വലാമിനോട് ഞാൻ ഒരു അഹദ് ചെയ്തിരുന്നു, പക്ഷേ പിന്നീട് അദ്ദേഹം ആ കാര്യം നിസ്യാൻ സംഭവിച്ച് മറവി സംഭവിച്ചു പോയി എന്ന് പറഞ്ഞു. ഇത് ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, നസിയ ആദമു ഫനസിയ ദുരിയത്തുഹു. ആദ നബി അലൈഹി സ്വലാമിന് മനുഷ്യ സഹജമായി പ്രകൃതി കാരണത്താൽ മറവി സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ആദ നബി അലൈഹി സ്വലാമിന്റെ സന്തതികളാവുന്ന മനുഷ്യവർഗത്തിനും മറവി സംഭവിക്കാം. പക്ഷെ അള്ളാഹു നബിയ മുർസലുകൾക്ക് ഈ മറവി സംഭവിക്കുമ്പോൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ തബ്ലീഗ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ മറവി വന്നുകൂടാ. അല്ലെങ്കിൽ അള്ളാഹു തആല പറഞ്ഞ പെട്ടുപോകും, ഞാനൊരു കാര്യം പറഞ്ഞേൽപ്പിച്ചു ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി, പക്ഷെ അത് നിങ്ങൾ മറന്നുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ റിസാലത്ത് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥ വരും. അതുകൊണ്ട് അള്ളാഹു നബിയ മുർസലുകൾ തബ്ലീഗുമായി ജനങ്ങൾക്ക് എത്തിക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ മറവി അവർ മനഃപൂർവ്വം മറച്ചൊക്കില്ല എന്ന് നേരത്തെ പറഞ്ഞു, അത് വാജിബായ സ്വത്തുകളിൽ പെട്ടത്. ഇനി ജായസായ സ്വത്ത് തന്നെ മറവി വരാം എന്ന് പറയുമ്പോൾ ഇതല്ലാത്ത കാര്യങ്ങളിലേ മറവി വരൂ. അപ്പൊ പിന്നെ ഒരു സംശയം, ഇനി ഞാൻ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയല്ലോ. അപ്പൊ നിസ്കാരം എങ്ങനെയാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യം തന്നെയല്ലേ, അതിൽ മറവി പറ്റിയില്ലേ? മറ്റൊരിക്കൽ അഞ്ച് റക്അത്ത് നിസ്കരിച്ചു, നാല് റക്അത്തുള്ള ഒരു നിസ്കാരം, ഒരിക്കൽ അഞ്ച് റക്അത്ത് നിസ്കരിച്ചു, അതും സഹവ് തന്നെയാണല്ലോ പറ്റിയത്. സ്വാഭാവികമായിട്ട് സംശയിക്കാവുന്നതാണ്. മറക്കുകയാണ്, തബ്ലീഗ് ചെയ്യേണ്ട കാര്യമല്ല മറന്നത്. ഈ മറന്നുകൊണ്ട് സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നത് ജനങ്ങൾക്ക് ഉമ്മത്തുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സഹവ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വരുത്തിയതാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നും എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത് എന്നും വളരെ വ്യക്തമായി നൂറുകണക്കിന് വഖ്തുകളിലൂടെ നൂറുകണക്കിന് ദിവസം സഹാബത്തിന് മുന്നിൽ കാണിച്ചും പറഞ്ഞും മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള തബ്ലീഗ് പൂർത്തിയായി. കൂട്ടത്തിൽ നിസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ എന്ത് വേണം, അതും എത്തിക്കണമല്ലോ. നിസ്കരിക്കേണ്ടത് എങ്ങനെ, അതിൽ നിർബന്ധമായും പാലിക്കേണ്ടത് എന്താണ്, സുന്നത്തായ നിലക്ക് പാലിക്കേണ്ടത് എന്താണ്, നിർബന്ധമായി ഉപേക്ഷിക്കേണ്ടത് എന്താണ്, സുന്നത്തായിട്ട് ഉപേക്ഷിക്കേണ്ടത് എന്താണ്, ഇതൊക്കെ കാണിച്ചു കൊടുത്തു, ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. തബ്ലീഗ് ആ ഭാഗം കഴിഞ്ഞു, പക്ഷെ കൂട്ടത്തിൽ ഒരു ബാക്കിയുണ്ട്. മറ്റ് സാധാരണക്കാരാണല്ലോ നിസ്കരിക്കേണ്ടത്. ഈ നിസ്കരിക്കേണ്ടതായ അമ്പിയ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ അടുത്ത് മറവി പറ്റി, പൂർത്തിയായിട്ടും പൂർത്തിയായില്ല എന്ന ധാരണയിൽ കൂടുതൽ നിസ്കരിക്കുകയോ, പൂർത്തിയാകാതെ തന്നെ പൂർത്തിയായി എന്നുള്ള ധാരണയിൽ പൂർത്തിയാക്കാതെ സലാം വിട്ടുകയൊക്കെ ചെയ്താൽ, അങ്ങനെ സംഭവിച്ചാൽ എന്താണ് വരിക, എന്താ വേണ്ടത്? ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിന്റെ മസലഹത്തിന് വേണ്ടി തബ്ലീഗിന്റെ ഭാഗമായി ഇട്ടുകൊടുത്ത സഹുവായിരുന്നു അത്. എത്തിക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യത്തിലല്ല സഹു സംഭവിച്ച്, സഹു സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന കാര്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല കൊടുത്ത ഒരു സഹുവായിരുന്നു. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഈ നിസ്കാരത്തിൽ സേവ് സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്ന്, അധികരിച്ചാൽ എന്ത് ചെയ്യണമെന്നും കുറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും രണ്ടും അവിടുത്തെ സ്വന്തം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയും അത് അനുഭവത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ സേവ് സംഭവിക്കുകയല്ല ചെയ്തത്, സേവ് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ പരിഹരിക്കേണ്ടത് എന്ന കാര്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുത്തതായ ഒരു പ്രത്യേക സേവായിരുന്നു. അപ്പൊ അതുകൊണ്ട് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ അമ്പിയ മുർസലുകൾക്ക് ഒരിക്കലും സേവ് സംഭവിക്കില്ല എന്ന് പറഞ്ഞതിന് ഈ സംഭവം എതിരല്ല. ആവട്ടെ, എന്നാൽ മറ്റൊരു ചർച്ചാ വിഷയമുണ്ട്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ചാ വിഷയം. അത് എവിടെ എത്തുമ്പോൾ തുടങ്ങിയാലെന്ന് എനിക്കറിയില്ല, എത്രയോർത്തിട്ടില്ല, അവിടെ നിർത്താം. പൂർത്തിയാക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ പൂർത്തിയാക്കാം, അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ ആ വിഷയം നമുക്ക് പൂർത്തിയാക്കാം. അതായത് മനുഷ്യർ ഒരു ഉമ്മക്ക് ജനിച്ച്, ഒരു വാപ്പയിൽ ജന്മം കൊണ്ട് ഒരു ഉമ്മക്ക് ജനിച്ച് അന്നപാനാദികളൊക്കെ കഴിച്ച് കുട്ടിയായി വളർന്ന് യുവാവായി ഒരു മധ്യവയസ്സ് പറഞ്ഞാൽ നിന്ന് ഒരു സൃഷ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വയ്ക്കുന്ന തകരാറുണ്ടോ ഉണ്ടെങ്കിൽ പറയണേ, എന്നാലേ ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. ഇവിടെ കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഓക്കെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന സ്ഥാനം, മഹത്വം, അംഗീകാരം, ആദരവ് എന്നിവയിൽ ഏറ്റവും മേലെ തലയിലുള്ള പദവിയാണ് അള്ളാഹുവിന്റെ നേരിട്ടുള്ള ദൂതൻ, സന്ദേശവാഹകൻ അഥവാ റസൂലും നബിയുമാകുക എന്ന് പറയും. ഇതിന്റെ മേലൊരു പദവി ഒരു സൃഷ്ടിക്ക് നേടാനില്ല. അള്ളാഹു യസ്തഫി മിനൽ മലായിക്കത്തി റുസുലൻ വമിനന്നാസ്. അള്ളാഹുവിന്റെ ഉത്തമ സൃഷ്ടികളായ രണ്ട് വിഭാഗം, ഒന്ന് മലായിക്കത്തിൽ കിറാം, മറ്റൊന്ന് മനുഷ്യർ. ഈ രണ്ട് വിഭാഗത്തിനും അള്ളാഹു തആല പറയുന്ന അള്ളാഹു യസ്തഫി മിനൽ മലായിക്കത്തി റുസുലൻ, മലക്കുകളിൽ നിന്ന് അള്ളാഹു തആല പ്രത്യേകമായി സ്ഫുടം ചെയ്ത് വേർതിരിച്ചെടുക്കും ദൂതന്മാരെ. വമിനന്നാസ്, മനുഷ്യരിൽ നിന്നും സ്ഫുടം ചെയ്ത് വേർതിരിച്ചെടുക്കും, ഇസ്തിഫാ ചെയ്യുന്ന. അതാ എല്ലാ കലർപ്പുകളും പോരായ്മകളും അപാകതകളും നീക്കി സ്ഫുടം ചെയ്ത് വേർതിരിച്ചെടുക്കപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ മുർസലുകൾ. അത് മലക്കുകളാണെങ്കിലും അതെ, മലക്കുകളിലുണ്ട് മുർസലുകൾ, മനുഷ്യരാണെങ്കിലും അതെ. അപ്പൊ ഈ സ്ഥാനം, ഇതിന്റെ മേലൊരു സ്ഥാനം ലഭിക്കാനില്ല. ഏതൊരു വസ്തുവും വിലപിടിപ്പുള്ളതും മുന്തിയതും ജനങ്ങൾക്ക് ഇടയിൽ അത്യാകർഷവും ആണ് എങ്കിൽ അങ്ങനെയുള്ള വസ്തുവിലാണ് കള്ളച്ചരക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞ ഏതും. പുതാരെ നോക്കുക, ഇലക്ട്രോണിക് സാധനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ലോകത്ത് മതിപ്പും വിലപിടിപ്പും ഉള്ളത് ജപ്പാനിൽ നിന്നിട്ട് ഇറങ്ങിയിരുന്ന സാധനങ്ങൾക്കായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ കള്ളച്ചരക്കായി ഇറങ്ങുന്ന ഇലക്ട്രോണിക് സാധനങ്ങളിലും വലിയ അക്ഷരത്തിൽ ജപ്പാൻ എന്ന് മാത്രം എഴുതിയിട്ട് അവർക്കൊരു തൃപ്തി വരാത്തതുകൊണ്ട് ടോക്കിയോ ജപ്പാൻ തന്നെ ഇതും. ആ തലക്കെന്ന് തന്നെ ജപ്പാൻ എന്നാണെന്ന് പറയാം, ജപ്പാന്റെ തലേന്ന് തന്നെ വന്നതാണെന്ന് വന്നോട്ടെ എന്നുള്ളവർക്ക്. എന്താ, ജനപ്രിയ വസ്തുവാണ്, പൊതുവെ മേത്തരം ഗുണം മേന്മയുള്ളതായിരിക്കും എന്നൊരു ധാരണ ലോകത്ത് അവരെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള ആൾക്കാർ അന്ന് അന്നൊരു പേരുള്ള വീടി എനിക്ക് സാധു വീടി. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കള്ളവീടി ഇറങ്ങുന്നത് സാധു വീടിന്റെ പേരിലായിരുന്നു. ഏതു അതാ, ജനപ്രിയ വസ്തുക്കൾ, ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യവും മതിപ്പും ഉള്ളതേതോ അതിന്റെ പേരിലാ കള്ളച്ചരക്ക് ഇറങ്ങ. അപ്പൊ അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കുന്ന സ്ഥാനങ്ങളിലും മഹത്വങ്ങളിലും പദവികളിലും ഏറ്റവും വലുത് അവന്റെ അമ്പിയ മുർസലുകളുടെ പദവിയാണ്. അതുകൊണ്ട് തന്നെ അത് ജനപ്രിയമാണ്, വിലപ്പെട്ടതാണ്, ഏറ്റവും കൂടുതൽ കള്ളച്ചരക്ക് ഇറങ്ങും. അപ്പൊ ഈ യഥാർത്ഥ ചരക്കും കള്ളച്ചരക്കും വേർതിരിച്ചറിയണമല്ലോ.
ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ അള്ളാഹു തമ്പുരാൻ ലോകരക്ഷിതാവുന്ന റബ്ബുൽ ഇസ്സത്ത് എന്നെ നബിയും റസൂലുമായി നിയോഗിച്ചയച്ചതാണ് എന്ന് പറഞ്ഞാൽ അത് തിരുവായ്ക്കെതിരുവായില്ലാതെ അപ്പടി അങ്ങോട്ട് സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് നബിയും റസൂലും അല്ലാത്തവരും ഉണ്ടാവില്ല, എല്ലാവരും നബിയാവും. കാരണം എന്താ, അത്ര വലിയ സാധനല്ലേ, ഒരുവിധം സാധിക്കുന്നവരൊക്കെ നബിയാവും, അത് കുറയില്ല. അപ്പൊ അത് പറ്റൂല. നമ്മൾ ആരും അള്ളാഹുവിനെ കണ്ടിട്ടുമില്ലല്ലോ, അല്ലെങ്കിൽ അള്ളാഹു തന്നെ നേരിട്ട് വന്ന് പറയണം ഞാനാണ് ഇദ്ദേഹത്തെ നബിയും റസൂലും ആയിട്ട് അയച്ചത്, അതുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചോളി എന്ന് അള്ളാഹ് നമ്മളോട് നേരിട്ട് വന്ന് പറയുന്ന അള്ളാഹ് നമുക്ക് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്ത് വേണം, നമ്മളെ മുബ്തദീങ്ങള് മുജാഹിദ് സുഹൃത്തുക്കളും ജമാഅത്ത് സുഹൃത്തുക്കളും ഒക്കെ പറയും പോലെ അള്ളാഹിന്റെ നമ്മളെ ഇടയിൽ എന്തിനാണ് ഇവിടെ അടയാളൻ, അള്ളാഹിനോട് നേരിട്ടാണ് ചോദിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നത് പോലെ തിരിച്ച് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക, നമുക്കും അള്ളാഹുക്കും ഇടയിൽ എന്തിനാ പിന്നെ ഒരു അടയാളൻ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളോട് അള്ളാഹു തആല നേരിട്ടിട്ട് പറഞ്ഞൂടെ എന്നാ അങ്ങനെ ചിന്തിച്ചൂടെ. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യരൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണല്ലോ, അതിലാർക്കും മാറ്റില്ലല്ലോ, എല്ലാവരും അള്ളാഹിന്റെ അടിമകളാണ്. എങ്കിൽ ഞാനാവുന്ന ഈ അടിമ എന്തൊക്കെയാണ് അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടത്, അത് എന്നോട് എന്താ അള്ളാഹുക്ക് പറഞ്ഞൂടെ, ഞാൻ അള്ളാഹിന്റെ അടിമയല്ലേ, അതിനെന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടയാളനാക്കണ്, എന്താ അള്ളാഹുക്ക് എന്നോട് പറയാൻ പറ്റൂലേ, അള്ളാഹപ്പുത്തിന് ക്ഷീണിച്ചു പോവോ? ഔ കോടിക്കണക്കിന് ആളില്ലേന്ന്, ഏ ലോകത്ത് മൊത്തം 600 കോടി അല്ലെങ്കിൽ 700 കോടിന്റെ അടുത്ത് ആൾക്കാരില്ലേ ഇപ്പോ ജീവിക്കുന്നു, മൊത്തം ലോകം കൂട്ടുകയാണെങ്കിൽ എത്ര കോടി ഉണ്ടാവും. ഇവരോടൊക്കെ പാട് അള്ളാഹു തആല നേരിട്ട് ഇങ്ങനെ ഓരോരുത്തരോട് പറയുകയാണെങ്കിൽ അള്ളാഹു തആല ക്ഷീണിച്ചു പോകുന്ന അങ്ങനെ അള്ളാഹുണ്ടോ നമുക്ക് ക്ഷീണിക്കുന്ന? അള്ളാഹ്ക്ക് ഒരു കുറവുമില്ല, എല്ലാവരും അള്ളാഹിന്റെ അടിമകളുമാണ്, എല്ലാവരും അള്ളാഹിന്റെ അടിമകളാണ്. അപ്പൊ അള്ളാഹ് അടിമകളാവുന്ന മനുഷ്യർ ഉടമക്കാരനായ അള്ളാഹുവിന് വേണ്ടി എങ്ങനെ ഇബാദത്ത് ചെയ്യണം, എന്തൊക്കെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യണം, എന്തൊക്കെ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കണം, ഇതാണല്ലോ ഇപ്പോ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല അംബിയാ മുർസലുകളെ അയക്കുന്നത്. അതെന്താ ഓർക്ക് എന്താ പ്രത്യേകത, ഓര് നമ്മളെ പോലെ സാധാരണ മനുഷ്യന്മാരല്ലേ, പിന്നെന്താ ഓരോട് മാത്രം സ്വകാര്യം പറയാൻ അള്ളാഹു തആല എന്താ നമ്മളോടൊക്കെ പറഞ്ഞൂടെ, എല്ലാരോടും പറഞ്ഞൂടെ, എന്തേ അങ്ങനെ ചിന്തിക്കാത്ത എന്താ? അവിടെ ഒരു അടയാളൻ, അള്ളാഹു അവന്റെ സന്ദേശം അവന്റെ അടിയാറുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കുറെ അടയാളന്മാര് ആയിരിക്കും അംബിയാ മുർസലിങ്ങൾ എന്ന് പേര് പറയാം. എന്നാ ഈ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് അവനെ ഇബാദത്ത് ചെയ്യുക, അവനിൽ നിന്നിട്ട് നമ്മൾ കാര്യങ്ങൾ നേടുക, ഈ കാര്യത്തിന് ഒരടയാളനും പാടില്ല നേർക്ക്. അങ്ങനെ ഉണ്ടാവുമോ? നമ്മൾ ഈ വിഷയമല്ല, എന്നാലും നമ്മൾ ചിന്തിക്കാം, ബുദ്ധിയുള്ളവർ ചിന്തിക്കാം, നല്ലതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നിട്ട് നേരിട്ട് സന്ദേശം ഏറ്റെടുക്കാൻ അള്ളാഹു തആലക്ക് നമുക്ക് സന്ദേശം എത്തിച്ചേർന്നുകൊണ്ട് ഒരു കുറവും വരൂല. എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിന്റെ ദീൻ അഥവാ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത്, അള്ളാഹുവിന് വേണ്ടി നാം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ വെടിയണം എന്ന് ഓരോരുത്തർക്കും സന്ദേശം നൽകാൻ അള്ളാഹു പ്രാപ്തനാണ്. അള്ളാഹുവിന്റെ കുദറത്ത് അതിനൊക്കെ വിശാലമാണ്. പക്ഷെ അള്ളാഹിന്റെ കുദറത്ത് വിശാലമായാൽ പോരല്ലോ, ഇത് ഏറ്റെടുക്കാനുള്ള കുദറത്ത് നമുക്കും വേണ്ടേ? അള്ളാഹുവിന് നേരിട്ട് സന്ദേശം ഏറ്റെടുക്കാൻ സാധാരണ പടപ്പുകളാവുന്ന നമ്മളെ സംബന്ധിച്ച് സാധ്യല്ല, അത് അള്ളാഹിന്റെ കുറവല്ല. ഇതുപോലെ ഉദാഹരണം, ഇടുക്കി അണക്കെട്ടിൽ നിന്നും തുരങ്കം വഴി പള്ളിവാസലിലേക്ക് വെള്ളം വിടുന്നു, തുറന്നു വിടുന്നു. ഈ വെള്ളച്ചാട്ടത്തിന്റെ ശക്തിയിൽ അവിടെ സ്ഥാപിക്കപ്പെട്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ പവർ ഹൗസിലുള്ള മെഷീന്റെ ഈ ഫാനിലേക്ക് ശക്തിയായി വീഴുമ്പോൾ അത് കറങ്ങുകയും ആ കറങ്ങുന്ന കറക്കത്തിന്റെ ശക്തിയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ വലിയ ശക്തിയിൽ എത്രയോ ലക്ഷക്കണക്കിന് മെഗാവാട്ട് ശക്തിയുള്ള വൈദ്യുതി അവിടുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവിടുന്ന് നേരിട്ട് ഒരു വയറ് കണ്ട് പഠിപ്പിച്ചിട്ട്
നമ്മളൊരു വീട്, എല്ലാവരും വീട് വയറിംഗ് ഒക്കെ നടത്തി, ഒക്കെ റെഡിയാക്കി, കുറേ ഫാനും ലൈറ്റും ട്യൂബും ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് വയറിംഗ് ഒക്കെ നടത്തി നേരിട്ട് ഈ പവർ ഹൗസിൽ നിന്ന് കണക്ഷൻ അവിടെ കൊടുത്താൽ പവർ ഹൗസിനൊരു തകരാറുമില്ല, എല്ലാവർക്കും എത്തിക്കാനുള്ള കറണ്ട് അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ പവർ ഹൗസിൽ നിന്നിട്ട് നേരിട്ട് വിദ്യുച്ഛക്തി ഇങ്ങോട്ട് പ്രവഹിച്ചാൽ നമ്മുടെ വയറിംഗും ഉണ്ടാവില്ല, എ സിയും ഉണ്ടാവില്ല, ലൈറ്റും ഉണ്ടാവില്ല, ഫാനും ഉണ്ടാവില്ല, അതൊന്നും പ്രശ്നമില്ല, നമ്മളെ വീടും ഉണ്ടാവില്ല, ആകെ കത്തിപ്പോവും. ഇവിടെ പവർ ഹൗസിനോ പവർ ഹൗസിൽ നിന്നിട്ട് വന്ന വിദ്യുച്ഛക്തിക്കോ അല്ല തകരാറ്, അത് നേരിട്ട് താങ്ങാനുള്ള പ്രാപ്തി ഈ നമ്മുടെ ഈ വയറിങ്ങിനോ അതിൽ ഘടിപ്പിച്ച ഈ വൈദ്യുതി ഉപകരണങ്ങൾക്കോ ഇല്ല എന്ന് മാത്രമല്ല, ആ വൈദ്യുതി ഉപകരണങ്ങൾ ഘടിപ്പിച്ച ഈ വീട് വരെ കത്തി നശിക്കാൻ അത് കാരണമാകും. അപ്പൊ പിന്നെന്ത് ചെയ്യും? അത് പല ചെറുതാക്കി 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 ആയ 440 കെ വി ലൈന് മുന്നേ വന്നിട്ട് അതിന് പവർ സ്റ്റേഷനുകളിൽ അത് ചുരുക്കി, എന്നിട്ട് പിന്നെ അത് 220 ചുരുക്കി, അല്ലെങ്കിൽ 110 കുറച്ചു, പിന്നെ അവിടെ നിന്ന് വെറും 11 കുറച്ചു, അവിടെ നിന്നും കുറച്ചു, ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ട്രാൻസ്ഫോമറിലൂടെ ചുരുക്കി കൊണ്ടുവന്ന് ലാസ്റ്റ് നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പം നാടൻ 220 അല്ലെങ്കിൽ 110. അങ്ങനെ കേവലം വെറും 110-220 എന്ന പവറിലേക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് പവർ ഉണ്ടായതിനെ ചുരുക്കി 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 കൊണ്ടുവന്നിട്ട് എന്നിട്ട് നമ്മളെ മെയിൻ സ്വിച്ചിലേക്ക് അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് മെയിൻ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുത്തു. ആ മെയിൻ സ്വിച്ച് ഇട്ടാലും പോരാ, എന്നിട്ട് ഓരോന്നിനും പ്രത്യേകം വിഭജിക്കപ്പെട്ട കണക്ഷനുകൾക്ക് ആവശ്യമായ സ്വിച്ച് ഇടുമ്പം അത് കത്തുക. എന്തുകൊണ്ടാണ്? അതിനെ ആ ബൾബിനും ആ ട്യൂബിനും ആ ഫാനിനും ഒക്കെ അത്രയുള്ള തോക്കത്തേ ഉള്ളൂ. ഒരു ഉദാഹരണം, വലില്ലാഹിൽ മസലുല്ലാഹില, അള്ളാഹു തആല അതുപോലെയാണ് നല്ല പറയുന്നത്. ഒരു ഉദാഹരണം, റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ എല്ലാ പടപ്പുകളോടും അവരെന്താണ് ചെയ്യേണ്ടതെന്നും എന്ത് ചെയ്യേണ്ടാത്തത് എന്നും നേരിട്ട് തന്നെ സന്ദേശം കൊടുക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടെങ്കിലും അത് നേരിട്ട് ഏറ്റെടുക്കാൻ മനുഷ്യർക്ക് സാധാരണക്കാർക്ക് കഴിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മലക്കുകളിൽ വെച്ച് ഏറ്റവും ശക്തനും പ്രാപ്തനുമായ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ, ആണോ, അർശിന്റെ ഉടമയാവുന്ന അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റ സ്ഥാനീയനും മഹാശക്തനും സമ്പൂർണ്ണ വിശ്വസ്തനുമായിരിക്കുന്ന ഒരു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേക സന്ദേശവാഹകനായി തെരഞ്ഞെടുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സന്ദേശം അള്ളാഹുവിന്റെ പടപ്പുകളിൽ അവന്റെ മലായിക്കത്തിന്റെ നേതാവായ ഏറ്റവും വലിയ ശക്തനും വിശ്വസ്തനും സ്ഥാനീയനുമായ ജിബ്രീൽ അലൈഹിസ്സലാമിന് സന്ദേശം കൊടുക്കുന്നു. എന്നിട്ടും മനുഷ്യരിൽ നിന്നിട്ടും അള്ളാഹു തആല പ്രത്യേകമായി ഇസ്തിഫാ ചെയ്ത് തെരഞ്ഞെടുത്ത ചില പ്രത്യേക വ്യക്തിത്വങ്ങൾ ശാരീരികമായ ഒരു മനുഷ്യ അവസ്ഥയിലാണെങ്കിലും ആത്മീയമായി മലക്കിന്റെ അതേ പവറുള്ള അവർക്കേ മലക്കിൽ നിന്ന് സന്ദേശം സ്വീകരിക്കാനാവൂ. മലക്കിന്റെ അതേ ആത്മീയ പവറുള്ള എന്നാൽ ശാരീരികമായി മനുഷ്യനായ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും ഈ ആത്മീയമായി മലക്കിന്റെ അതേ അവസ്ഥയുള്ള ഈ നബിയിലേക്ക് സന്ദേശം മലക്ക് കൈമാറുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ തെരഞ്ഞെടുത്ത് ആത്മീയമായി മലക്കിന്റെ പവറിൽ എത്തിച്ചാൽ പോലും മഹാന്മാരായ അംബിയാ മുർസലുകൾ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്നിട്ടും ഈ സന്ദേശം ഏറ്റെടുക്കുമ്പോഴേക്ക് അവരെ സംബന്ധിച്ചത് അങ്ങേയറ്റത്തെ ഭാരവും പ്രയാസവും നിറഞ്ഞതാണ്. ഹദീയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി ഇമാം ബുഖാരി ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതിലെ ഗൗരവത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മദീനയിലെ മരം കോച്ചുന്ന കൊടുന്തണുപ്പ്, തണുപ്പുകൊണ്ട് മനുഷ്യരിങ്ങനെ കെടുകിട വറക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒന്ന് വഹി സന്ദേശം കൊടുത്തു പോകുമ്പോഴേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ വിയർത്ത് നെറ്റിത്തടത്തിൽ നിന്നും മുത്തുമണികളെപ്പോലെ വിയർപ്പുകൾ അടർന്നു വീഴുന്നുണ്ടായിരിക്കും. കൊടും തണുപ്പ്, മദീനത്തെ തണുപ്പ് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ.
രക്തം കട്ടയാവുന്ന നിലക്കുള്ള കൊടുന്തണുപ്പ്. ആ കൊടുന്തണുപ്പിന്റെ സമയത്ത് പോലും വഹ്യ സന്ദേശം വന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടത്തിൽ നിന്നിട്ട് മുത്തുമണികളെ പോലെ വിയർപ്പ് കണങ്ങൾ ഉറ്റുവരുവ്, അതിന്റെ പ്രയാസമാണ് അവര്. ആ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല എന്ന് അല്ലാഹു തആല തന്നെ അക്കാര്യം വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഒരിക്കലും മലക്കിൽ നിന്നിട്ട് സന്ദേശം ഏറ്റെടുക്കാൻ കഴിയില്ല. അപ്പൊ ഇത്രയും വലിയ മഹത്തായ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് അസാധാരണമായ പ്രാപ്തി കൊടുത്ത് അവൻ പ്രത്യേകം വളർത്തിയ സംരക്ഷിച്ച പോന്ന മഹത്തുക്കൾക്ക് മലക്ക് മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആല വഹ്യ സന്ദേശം നൽകി അവൻ കൊടുക്കുന്ന ഒരു വലിയ പദവിയാണ്. എന്നാൽ പോലും ഈ പദവിയുടെ സുമോഹന അവസ്ഥ വെച്ചിട്ട് കള്ളച്ചരക്കുകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ യഥാർത്ഥ പ്രവാചകൻ ആരാണ്, കള്ളപ്രവാചകൻ ആരാണെന്ന് തിരിച്ചറിയൽ ഈ രംഗത്ത് അനിവാര്യമായ ഒരു കാര്യമായി തീർന്നു. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ച മാർഗങ്ങളും മാനദണ്ഡങ്ങളും എന്തൊക്കെ, ഇൻഷാല്ലാ ആ ഭാഗം തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാവും. ഇന്ന് ഇത്രയും പറഞ്ഞ്, ഇങ്ങനൊന്നും ആവശ്യമാണ്, യഥാർത്ഥ പ്രവാചകന്മാരും ഉണ്ടാവാം കള്ളപ്രവാചകന്മാരും ഉണ്ടാകാം. എന്നാൽ ഈ യഥാർത്ഥ പ്രവാചകന്മാരെ കള്ളപ്രവാചകന്മാരിൽ നിന്നിട്ടും സാധാരണ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങളിലേക്കാണല്ലോ അവർ സന്ദേശം എത്തിക്കുന്നത്, ഈ സാധാരണ ജനങ്ങൾക്ക് അവരെ വേർതിരിച്ചറിയാനും അവ്യക്തത വരാതിരിക്കാനും കള്ളച്ചരക്കുകളിൽ വഞ്ചിതരാവാതിരിക്കാനും എന്ത് മാർഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവലംബിച്ചത്, എന്താണ് നാം അതിൽ മാനദണ്ഡമാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ. തൽക്കാലം ഇവിടെ നിർത്തുന്നു. കുറച്ച് സമയം എന്തെങ്കിലും സംശയമുള്ളവർക്ക് സംശയം ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ സംബന്ധിച്ച് ഈമാനും ഇസ്ലാമും എഹ്സാനും ഉൾക്കൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളും മുഅ്മിനുകളുമായി ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ മൈക്ക് കൈമാറുന്നു. ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ എന്ന് ഉണർത്തി അള്ളാഹു തആല ആഫിയ ഇൽമു നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദേ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മനുഷ്യർ വെറുക്കുന്ന രോഗങ്ങൾ ഉണ്ടാകാൻ പറ്റൂല എന്ന് പറഞ്ഞല്ലോ, ആ രോഗമായിരുന്നോ പിന്നെ അയ്യൂബ് നബിക്ക് ഉണ്ടായിരുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഒരിക്കലും അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ മനുഷ്യർ വെറുക്കുന്ന തരത്തിലുള്ള കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട്, അതുപോലെ ഭ്രാന്ത് തുടങ്ങിയ രോഗങ്ങളിൽപ്പെട്ട രോഗമായിരുന്നില്ല. അങ്ങനൊരു ഐബായിട്ട് കണക്കാക്കപ്പെടാത്ത ശക്തിയായ എന്തോ കാര്യമായ രോഗം മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് പിടിപെട്ടിട്ടുണ്ട്. കാരണം അയ്യൂബ് നബി അലൈഹി സ്വലാം തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതായി ഖുർആൻ പറയുന്നത്, അന്നി മസ്സനിയ ശൈത്താനു ബിനുസുബിം വഅദാബ്, വളരെ ഞെരുക്കവും വളരെ കഠിനതരവുമായ ബുദ്ധിമുട്ട് പിശാജ് മുഖേന എനിക്ക് വന്നുപെട്ടിരിക്കുന്നു അള്ളാഹുവേ എന്ന് പറയുന്നു. അപ്പോ വളരെ കഠിനതരവും പ്രയാസകരവുമായ എന്തോ രോഗം മഹാനവർഗൾക്ക് പിടിപെട്ടിട്ടുണ്ട്. അതേസമയത്ത് പകർച്ചവ്യാധി രോഗമോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെറുപ്പ് അല്ലെങ്കിൽ അയ്വ് കണക്കാക്കപ്പെടുന്ന രോഗമോ അല്ല, അങ്ങനെ ഖുർആൻ സൂചന പറഞ്ഞിട്ടില്ല. എന്നാൽ ചില കഥബുക്കുകളിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും. അത് ചില ആളുകൾ, വിവരമില്ലാത്ത സാധാരണക്കാരായ ചില ആളുകൾ, മൂലാമാരെ കൂട്ടത്തിൽ തന്നെ, ഞാൻ മൂലാമാരെ കുറ്റം പറയല്ല, കുറ്റം പറയാൻ ഞാൻ ഒരിക്കലും അറിയാനല്ല, എങ്കിൽ പോലും ഇത് പച്ചിമുണക്കിയും ഇരുട്ടും പൊളിച്ചും വേർതിരിച്ചറിയാത്ത ഹാത്തുബില്ലയിലത്തായിരിക്കുന്ന ഏത് ബുക്ക് കണ്ടാലും അതൊക്കെ ജനങ്ങളോട് വലുത് അറിയാം എന്ന് വിചാരിക്കുന്ന ചില സാധുക്കള് ഇതൊക്കെ പറയുന്നത്. ഇസ്രായേലിയർ കെട്ടിയുണ്ടാക്കിയ കുറെ കെട്ടുകഥകൾ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ഖുർആൻ അങ്ങനെ ഒരു ഐബാവുന്ന ഒരു രോഗത്തിലേക്ക് സൂചന അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അത് തന്നിട്ടില്ല. മറിച്ച് അന്നി മസ്സനിയ ഷൈത്താനു ബിനുസ്ബിൻ വഅദാബ് എന്നാണ് പറയുന്നത്. പിശാജ് മുഖേനെ എനിക്ക് വലിയ പ്രയാസവും വലിയ കഷ്ടപ്പാടും നേരിട്ടിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് പറയുന്നത്. അപ്പൊ എന്തോ കാര്യമായി കഷ്ടപ്പാടുള്ള വളരെ വിഷമകരമായ എന്തോ രോഗം പിടിപെട്ടു, അതൊരു ഐബായിട്ടുള്ള രോഗമായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ, ഐബായിട്ടുള്ള രോഗം എന്നത് അമ്പിയ മുർസലുകളെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ലാത്തതും
മുഹാലുമാണ്, അത് ജായിസായ വകുപ്പുകളിൽ പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലി കഥകൾ നോക്കിയിട്ട് കഥ പറയുമ്പോൾ അങ്ങനെ പലതും കിതാബിലുണ്ടല്ലോ എന്ന് പറയും. കിതാബിലുണ്ടാകുന്ന ഇത്തരം കഥകളൊന്നും ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതോ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല സൂചിപ്പിച്ചതോ അല്ല, മറിച്ച് ഇസ്രായേലിയർ കെട്ടിയുണ്ടാക്കിയ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ പറ്റി അവർക്കറിയില്ല, അവരുടെ പദവി അംഗീകരിക്കാത്ത, അവരെ കേവലം കളിപ്പാവകളായി ചിത്രീകരിക്കുന്ന ജൂത ക്രിസ്ത്യാനികൾ കെട്ടിയുണ്ടാക്കിയ ചില കള്ളക്കഥകൾ അവിടെ അവിടെ കാണാം. അത് കേട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അത് നമ്മൾ ഏറ്റു പറയാനും പാടില്ല. മറിച്ച് ഖുർആൻ ഇത്രയേ സൂചിപ്പിച്ചിട്ടുള്ളൂ. വളരെ പ്രയാസകരവും ബുദ്ധിമുട്ട് നിറഞ്ഞതുമായ ഒരു രോഗം അദ്ദേഹത്തിന് ബാധിച്ചു. പിശാജ് കാരണം, പിശാജ് ഉണ്ടാക്കി എന്നല്ല, പിശാജ് രോഗം ഉണ്ടാക്കി എന്നല്ല, പിശാജ് സബബായി, കാരണം അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിനോട് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ നിലക്കുള്ള രോഗങ്ങൾ, അയിബായി കാണുന്ന രോഗങ്ങൾ അല്ല, അങ്ങനെ ആവാൻ പാടില്ല. ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ സൂചിപ്പിച്ചിട്ടും ഇല്ല. അവലെ ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാം. അമ്പിയാക്കളെ പറ്റിയിട്ട് ഊഹിക്കാൻ പോലും പറ്റാത്ത എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അവർ എഴുതി പ്രചരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും അള്ളാഹു സുബ്ഹാനഹു വതാല അമ്പിയാക്കന്മാരിൽപ്പെട്ട ഒരുപാട് നബിമാര്, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇങ്ങനെ പല നബിമാരെ സംബന്ധിച്ചും ഒരു സാധാരണ കേവലം ഒരു അങ്ങാടിപ്പുള്ളവർ വരെ ചെയ്യാത്ത കാര്യങ്ങൾ വരെ അമ്പിയാക്കന്മാരുടെ മേലിൽ ആരോപിക്കുകയും അത് കഥയായി ചരിത്രമായി എഴുതി വെക്കപ്പെടുകയും കല്ലും നെല്ലും തിരിക്കാതെ എഴുതി അറബി എഴുതി കണ്ട ഒക്കെ ശരിയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ കഥ പറയുന്ന ചില സാധുക്കൾ അവിടെ അവിടെയൊക്കെ പറയുകയും ചെയ്യും. വളരെ സൂക്ഷിച്ച് പറയേണ്ടതാണ്. നമ്മുടെ ഈമാനിനെ തന്നെ ബാധിക്കും. അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകളെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ട അഖീദക്കെതിരായിക്കൊണ്ട് ആര് കഥ പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പാടില്ല. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ അത്രയും അനിഷേധ്യമായ സഹിഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടെങ്കിലല്ലാതെ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അത് അധികവും ഇസ്രായേലി കെട്ടുകഥകളിൽ പെട്ടതാവുന്നു. ഓക്കെ, നബ്സലമക്ക് ജൂതൻ സിഹർ ചെയ്തപ്പോൾ പല കാര്യങ്ങളും ചെയ്യാത്തത് ചെയ്തതായിട്ടും അതുപോലെ ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തതായിട്ടും ഒക്കെ തോന്നിയിട്ടില്ലേ? അപ്പൊ അത് തബ്ലീഗിനെ ബാധിച്ചിട്ടുണ്ടോ? അത് എത്ര കാലം നീണ്ടു നിന്നിട്ടുണ്ട് എന്നും കൂടെ അറിയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തു എന്നത് സഹീഹായ വളരെ പ്രസിദ്ധമായ ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യമായ ശാരീരിക അവസ്ഥയിൽപ്പെട്ട ചില കാര്യങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളും തോന്നുന്ന നിലക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മനസ്സിനെ അത് ഒരിക്കലും ബാധിച്ചിരുന്നില്ല. അതായത് ചില കാര്യങ്ങൾ ചെയ്യാത്തത് ചെയ്തു തോന്നുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ പദവി കൊള്ള ചേർത്തിട്ട് വെട്ടിത്തുറന്ന് പറയാതിരിക്കുകയാണ്. അതായത് ഭാര്യമാര് സ്വന്തം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുമായി സാധാരണഗതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് തോന്നും. പക്ഷേ അവരെ സമീപിക്കുമ്പോഴേക്ക് പറ്റെ തളർന്ന് അവശനായതുപോലെ, അതായത് പല പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ലൈംഗികമായ ശേഷി പറ്റേ നശിച്ചതുപോലെ ഒരു തോന്നൽ. ചിലപ്പോൾ അവരെ സമീപിക്കണം എന്ന് തോന്നുമ്പോൾ കുറച്ചു മുൻപ് അവർ സമീപിച്ചോ ലൈംഗികമായി ഒരു തളർച്ച അനുഭവപ്പെടുന്നു എന്നിങ്ങനെ തോന്നുക. ശരിക്കും നേരിട്ട് ബാധിച്ചിരുന്നത് ആ രംഗത്തായിരുന്നു. അതുപോലെ തന്നെ ഒരു ഉന്മേഷക്കുറവ്, ശരീരത്തിന് സാധാരണ ജീവിതത്തിൽ ഒരിക്കലും അനുഭവപ്പെടാത്ത നിലക്കുള്ള ഒരു ക്ഷീണം, തളർച്ച, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ബാധിച്ചിട്ടുള്ളൂ. അതായത് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. ദൈവത്തിന്റെ 24 മണിക്കൂറും ദൈവത്തല്ലേ. പക്ഷേ ശരീരത്തിനൊരു ക്ഷീണം, ഒരു ഉത്സാഹക്കുറവ്, അതോടുകൂടി സ്വന്തം ഭാര്യമാരുമായി ബന്ധപ്പെടാനോ അവരെ ശാരീരികമായി ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനുള്ള ഒരു ശേഷിക്കുറവ് പോലെ തോന്നുക, അല്ലെങ്കിൽ അത് നേരത്തെ ബന്ധപ്പെട്ടോ എന്ന് തോന്നുക. ഈ രണ്ട് കാര്യങ്ങളിലല്ലാതെ അവിടുത്തെ മറ്റ് ഒരു കാര്യങ്ങളെയും അത് ബാധിച്ചിരുന്നില്ല. അത് തന്നെ അധിക ദിവസം നീണ്ടു നിന്നിട്ടില്ല. ഈ അനുഭവം അനുഭവപ്പെട്ടപ്പോൾ തന്നെ പെട്ടെന്ന് അള്ളാഹുവിന്റെ രണ്ട് മലക്കുകളെ ഇറക്കിക്കൊണ്ട് ഒരു സ്വപ്നത്തിലെന്നതുപോലെ രണ്ടാളുകൾ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്യുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയും എന്താണ്
മഹാനവറുകൾ പഴിപെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സിഹർ ബാധയാണ് ആ ശരീരത്തിന് ക്ഷീണവും ഉത്സാഹക്കുറവും അനുഭവപ്പെടുന്നതും അതുപോലെ തന്നെ പത്നിമാരുമായി ബന്ധപ്പെടാൻ കഴിയാത്തതും ഒക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ആരാ സിഹർ ചെയ്ത്? ഇന്ന ആളാണ്. അത് എന്തിനാ സിഹർ ചെയ്ത്? ഇന്നതിലാണ്, എവിടെയുള്ളത്? ഇന്ന സ്ഥലത്താണുള്ളത് എന്ന് പറയും. അതനുസരിച്ച് ഉണർന്ന് ഉടനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള അവിടുത്തെ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുകയും ഈ പറഞ്ഞ സ്ഥലത്ത് പോയി ആ കിണറ്റിലിറങ്ങി ആ സാധനം എടുക്കാൻ കൽപ്പിക്കുകയും അതെടുത്ത് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും അതിൽപ്പെട്ട 11 ആയത്തുകൾ ഓതിയപ്പോൾ 11 കെട്ടാണ്ടായി. ഓരോ ആയത്ത് ഓതിയുമ്പോൾ ഓരോ കെട്ടഴിഞ്ഞ് 11 കഴിഞ്ഞപ്പോൾ ഒരു കെട്ടിയിട്ട കെട്ടിൽ നിന്നിട്ട് കഴിഞ്ഞതുപോലെ ആ ക്ഷീണവും തളർച്ചയും അവസ്ഥയൊക്കെ പോവുകയും ചെയ്തു. അത് മറ്റൊരു കാര്യത്തെയും ബാധിച്ചിരുന്നില്ല, ദീനീ ദൈവത്തിനെ അത് ബാധിച്ചിട്ടില്ല. അത് തുടങ്ങി താമസിയാതെ തന്നെ പെട്ടെന്ന് തന്നെ അള്ളാഹു തആല മാറ്റിയിട്ടുണ്ട്. തന്നെയല്ല, മറ്റൊരു കാര്യത്തെയും അത് ബാധിച്ചുവരുന്നില്ല. അതുപോലെ ആയിഷ ബിബിയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ആളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, ഒരു ഗഫ്ലത്ത് ഉണ്ടായതായിട്ടുള്ള അതിൻ്റെ ഇതൊന്ന് വിവരിച്ചാലും കൊള്ളായിരുന്നു. അങ്ങനൊരു ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എവിടെ ഉണ്ടോ എന്നറിയില്ല. ഞാൻ എന്റെ കാഴ്ചയിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം, ആളെ തിരിച്ചറിയാനാവാത്തൊരവസ്ഥ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗവുമായി ബന്ധപ്പെട്ടുണ്ടായതായി ഞാൻ എന്റെ ശ്രദ്ധയിലൂടെയും ഹദീസ് കിതാബുകളിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വിവരിക്കാൻ നിവൃത്തിയില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മടിയിൽ കിടക്കുമ്പോഴാണ് ഞാൻ നിൽക്കുമ്പോഴാണെന്ന് അറിയില്ല. ഏതായാലും പിന്നെ ആയിഷ ബീവി ഒന്ന് വിളിക്കുമ്പോൾ ആളറിയാതെ പിന്നെ സിദ്ദീഖിന്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥ മദീന പള്ളിയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇതുമായി സീറുമായി ബന്ധപ്പെട്ടിട്ടല്ല. ഞാൻ ഇപ്പൊ കേൾക്കാം എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവം ഏതുമായിട്ട് ബന്ധപ്പെട്ടാലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ അറിവ് എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ അറിവാണ്. ഹദീസ് കിതാബുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, എന്റെ അറിവിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ഹദീസ് അങ്ങനെ ഉണ്ടോ ശരിയാണോ എന്ന് അഭിപ്രായം പറയാൻ ഞാൻ അശക്തനാണ്. ഞാൻ നിങ്ങളിപ്പൊ പറഞ്ഞപ്പോ കേൾക്കാം അങ്ങനെ ഒരു സംഭവം, അതിന് മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. ഇനി കേട്ടവരാരെങ്കിലും ഉസ്താദന്മാരുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കിതാബിലുണ്ടെങ്കിൽ അവരത് ഉണർത്തിയാൽ നല്ലതാണ് എന്നല്ലാതെ എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ സംഭവം, ഇതിന് മുമ്പ് അറിയൂല. ഓക്കെ. ഉസ്താദ്, എനിക്ക് ഹജ്ജിനോടനുബന്ധിച്ച ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഹജ്ജിൻ്റെ ഈ ഫിദിയൻ്റെ ഇറച്ചി നമ്മൾ മക്കയിലുള്ള ആർക്കെങ്കിലും തന്നാൽ അത് നമ്മൾ വേവിച്ചിട്ട് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിൻ്റെ വിധി ഒന്ന് ഉസ്താദിന് വിശദീകരിച്ചാൽ സന്തോഷമായിരുന്നു. കാരണം ഞാനത് പറയാൻ കാരണം, ഇവിടെ പല ആളുകളും ഹജ്ജിൻ്റെ ഫിദിയയുടെ ഇറച്ചി ഓരോരുത്തരെ അറക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും അവർ എന്തെങ്കിലും റൂമിലോ മറ്റുള്ള എന്തെങ്കിലും പിന്നെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അത് നേരെ കൊണ്ടുവന്ന് അത് ആടിനെ അറത്ത് കൊണ്ടുവന്നുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്ത് അതായത് പിന്നെ വിളമ്പി കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനെ കുറിച്ചുകൊണ്ട് ഉസ്താദ് അത് ശരിയായ രീതിയിലാണോ എന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അത് കൊണ്ട് അറവിന്റെ ഉജൂബ് വീടുന്നതല്ല. ഈ ഫിദിയകളിൽപ്പെട്ട അഥവാ എന്തെങ്കിലും വാജിബാത്ത് ഒഴിവായതുകൊണ്ടോ മുഹറമാത്ത് സംഭവിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ ഖിറാന്റെ ഫിദിയോ തമത്വന്റെ ഫിദിയോ ഇങ്ങനെ ഫിദിയയുമായി ബന്ധപ്പെട്ട അറവുകളൊക്കെ അർത്താൽ അത് പച്ചമാംസമായി തന്നെ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവർക്ക് കൊടുക്കൽ വുജൂബാണ്. എങ്കിലേ ഫിദിയ നിർവഹിച്ചതായി ഫർള് വീടുകയുള്ളൂ. അത് അർക്ക ഏൽപ്പിച്ച ആളോട് ഏറ്റെടുത്ത് ഈ വ്യക്തി വക്കീല് ഏറ്റെടുത്ത വക്കീല് യഥാർത്ഥത്തിൽ ചെയ്യുന്ന വ്യക്തിയുടെ അതേ സ്ഥാനത്താണ്.
ആരാണോ ഫിദിയെ കൊടുക്കേണ്ടത് വെച്ചാൽ അയാൾ ചെയ്യുന്ന സ്ഥാനത്താണ് ഈ വക്കീൽ ചെയ്യുന്നത്. അയാൾക്കത് സ്വന്തം വേവിക്കാനോ വേവിച്ച് ഭക്ഷണമാക്കി വിതരണം ചെയ്യാനോ സാക്ഷാൽ ഫിദിയ ഉജൂബായ വ്യക്തിക്ക് പറ്റാത്തതുപോലെ തന്നെ വക്കീലിനും അത് ഭക്ഷണമായി പാകം ചെയ്ത് ഭക്ഷണം വിതരണം ചെയ്യാൻ വകുപ്പില്ല. മറിച്ച് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾക്ക് അറുത്ത് മാംസമാക്കിക്കൊണ്ട് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കൽ വുജൂബാണ്. അത് കൊടുത്ത് അവർ ഏറ്റെടുത്തു കഴിയുമ്പോഴേ ഈ അറവിന്റെ വുജൂബ് വീടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അറക്കൽ ഒരു വുജൂബ്. അത് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കൽ അതിന്റെ ഷർത്തും വുജൂബ് വീടാൻ. തീരെ കൊടുക്കാതിരിക്കുകയോ കൊടുത്ത ആള് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരല്ലാതിരിക്കുകയോ ചെയ്താൽ അതുകൊണ്ട് അറവിന്റെ വുജൂബ് വീടുന്നതല്ല. അപ്പൊ ഇത് അറുത്ത് കൊണ്ടുവന്ന് എന്തോ പരിപാടി ഉണ്ടാക്കി ഓർത്ത് ഭക്ഷണമാക്കി വിതരണം ചെയ്താല് ഭക്ഷണം അറിഞ്ഞുകൊണ്ടത് കഴിക്കാനും പാടില്ല, കഴിച്ചാൽ അതുകൊണ്ടിട്ട് ഈ അറവിന്റെ വുജൂബ് വീടുന്നതുമല്ല. തന്നെയല്ല ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നവര് സക്കാത്ത് വാങ്ങാൻ പറ്റാത്തവരും ഉണ്ടാവുമല്ലോ, അവർക്കത് കഴിക്കാൻ തന്നെ പറ്റുമോ? അപ്പോ ആ മാർഗം ശരിയായ രീതിയല്ല. മറിച്ച് ഈ വക്കീൽ ആരാണോ അയാൾ അറുത്തിട്ട് ഇത് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആൾക്ക് കൊടുത്തു, അയാളത് വാങ്ങിയിട്ട് ഞാൻ എന്തും ചെയ്തോട്ടെ, ഈ വാങ്ങിയ ആള് അത് അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഭക്ഷണമാക്കിയിട്ട് വിതരണം ചെയ്ത് സക്കാത്ത് വാങ്ങാൻ പറ്റാത്തവർക്കും കൊടുക്കാം, വാങ്ങാൻ പറ്റുന്നവർക്കും കൊടുക്കുക, ഒക്കെ കൊടുക്കാം, ഭക്ഷണമായിട്ടും കൊടുക്കുക, മാംസമായിട്ടും കൊടുക്കുക, ഒക്കെ കൊടുക്കുക. അതായത് ഈ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആൾക്ക് ഇത് കൊടുത്തതോടുകൂടി അത് അയാളുടെ മിൽക്കായി, ഉടമയായി. അയാളുടെ ഉടമയിലുള്ളത് അയാൾ സ്വന്തം അയാളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ, അയാൾ വിലക്ക് വിൽക്കുകയെ, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യേ, സാധുക്കൾ കൊടുക്കുകയെ, കഴിവുള്ളവർക്ക് കൊടുക്കുകയെ, എല്ലാവർക്കും കൊടുക്കുക ഒക്കെ ചെയ്യാം. അല്ലാതെ അർത്ഥ ആള് വക്കീലാണ്. ഈ വക്കീല് സാക്ഷാൽ മുവക്കീലായ ഈ ഫിദിയ ഉജൂബായ വ്യക്തിയുടെ അതേ സ്ഥാനത്താണ്. അയാൾക്ക് അതിൽ നിന്നിട്ട് ഭക്ഷിക്കാൻ പറ്റാത്തതുപോലെ ഈ വ്യക്തിക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റൂല. അത് തന്നെ അർത്ഥത് സക്കാത്ത് വാങ്ങാൻ പറ്റുന്നവർക്ക് കൊടുക്കൽ ഉജൂബായതുപോലെ ഈ വക്കീലും തന്നെ അങ്ങനെ ഒരാൾക്ക് കൊടുക്കണം. കൊടുത്ത ആളത് വാങ്ങിയിട്ട് പിന്നെ അയാൾ അയാളെ സൗകര്യം ചെയ്തോട്ടെ. പലപ്പോഴും വരുന്ന ഒരു വലിയ അബദ്ധമാണത്, പലരും അറിയാതെയോ അറിഞ്ഞ് അത്രയൊന്നും സാരാക്കാതെയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പല നിലക്കുള്ള അബദ്ധങ്ങളുണ്ട്. ഒന്ന്, ഈ ഏൽപ്പിച്ച വ്യക്തിയുടെ വുജൂബ് വീടുന്നില്ല, നമ്മൾ അയാളെ വഞ്ചിച്ചവനായിത്തീരുന്നു. അതിന്റെ പുറമെ ഈ സദ്യക്ക് വന്ന ആളുകൾ അറിയാതെ അവർക്ക് ഹലാലാകാത്ത ഭക്ഷണം കഴിക്കാൻ ഇടവരുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒക്കെ സൂക്ഷിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഈ മുഹറം 10 കയ്യട്ടെ ഒരു ഇത് കേൾക്ക, അപ്പൊ അതിനെ പറ്റി ഒന്ന് അറിഞ്ഞാൽ തിരക്കല്ലേ. അപ്പൊ എന്തെങ്കിലും കച്ചവടം തുടങ്ങിയ എന്തെങ്കിലും വസ്തു വാങ്ങി അങ്ങനെയൊക്കെ ചെയ്ത് മുഹറം 10 കയ്യട്ടെ എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ പൊരുൾ എന്താണെന്നൊന്ന് അറിഞ്ഞാൽ തിരക്കല്ലായിരുന്നു. അസ്സലാമു അലൈക്കും. മുഹറം 10 എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിലെ ഏറ്റവും ഷറഫാക്കപ്പെട്ട 10 ദിവസങ്ങൾ മൂന്ന് സ്ഥലത്തുണ്ട്. ഈ മൂന്നും മൂന്ന് പത്തുകൾ, അതായത് റമദാൻ മാസത്തിലെ അവിടെ അവസാനത്തെ 10, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10, മുഹറം മാസത്തിലെ ആദ്യത്തെ 10, ഈ മൂന്ന് 10 ദിവസങ്ങളാണ് ഒരു കൊല്ലത്തിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട, ഇബാദത്തിന് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന, ഏറ്റവും പുണ്യമേറിയ ദിവസങ്ങൾ. അതുകൊണ്ട് മുഹറം പറഞ്ഞാൽ മുഹറം 10 കഴിയുന്നത് വരെ കഴിയുന്ന നിലക്കുള്ള എല്ലാ ഇബാദത്തുകളിലും മുഴുകൽ വളരെ പുണ്യമേറിയതാണെന്ന് മാത്രമല്ല, കൊല്ലാരംഭത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ അത് എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നോ അത്രയും ബറക്കത്ത് ആ കൊല്ല അവസാനം വരെ അവന്റെ ദീനിലും ദുനിയാവിലും നിലനിൽക്കും. അപ്പൊ തന്റെ ജീവിതം മുഴുക്കെ ഉടനീളം അള്ളാഹുവിന്റെ ബറക്കത്തും ഖൈറും ലഭിക്കാൻ സഹായകമാവുന്ന ഈ ദിവസങ്ങളിൽ സ്വാലിഹായ അമലുകളുമായി മുഴുകുകയാണ് വേണ്ടത്. അതിന് തടസ്സം വരുന്ന നിലക്ക്, അല്ലെങ്കിൽ അതിൽ നിന്നിട്ട് ശ്രദ്ധ തിരിച്ചു കളയുന്ന നിലക്ക്, അതിനെ വിട്ട് ശോനാക്കുന്ന മറ്റ് ജോലികളുമായി ഇടപഴകാതിരിക്കലാണ് നല്ലത് എന്ന അർത്ഥത്തിന് വീട്ടിൽ കുടികൂടുക, കല്യാണം കഴിക്കുക,
കച്ചവടം തുടങ്ങുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ശകലുകൾ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെറുതാക്കിയാലും ഒരുപാട് ചുറ്റുപാടുകൾ അതിലുണ്ടാവും. അപ്പൊ അതിനങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അവിടെ പാഞ്ഞ് ഇവിടെ പാഞ്ഞ് അതെടുത്ത് ഇതെടുത്ത് അങ്ങായി ഇങ്ങായി, ആ ചുരുക്കത്തിൽ ഈ പുണ്യമേറിയ ദിവസങ്ങള് ഇബാദത്തിൽ മുഴുകേണ്ട സ്ഥാനം നഷ്ടപ്പെട്ട് ഈ കാര്യത്തിൽ ഏർപ്പെട്ടു. അതുപോലെ നമ്മൾ പുതിയൊരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ആ കച്ചവടത്തിന് അത് തുടങ്ങാൻ ഷോപ്പ് ശരിയാക്കി സാധനം എടുത്ത് അവിടെ ആക്കി ഇവിടെ ആക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഒക്കെ പാടെ വേറൊന്നും ശോലിട്ടൂല. ഇങ്ങനെ വന്നാൽ ഒരു കൊല്ലം വരെ നീണ്ടു നിൽക്കാവുന്ന പുണ്യങ്ങൾ ലഭിക്കുന്ന ഈ പുണ്യപ്പെട്ട ദിവസങ്ങൾ ഇത്തരം പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഏർപ്പെട്ടാൽ അതുകൊണ്ട് ഇബാദത്തിനുള്ള സന്ദർഭം നഷ്ടപ്പെടും എന്ന നിലക്ക് ഈ പത്ത് കഴിഞ്ഞിട്ടാണ് നല്ലത്. അല്ലാതെ മുഹറം മുതൽ 1 മുതൽക്ക് 10 വരെയുള്ള ദിവസങ്ങളിൽ കല്യാണം നടത്തലോ വീട് കുടികൂടലോ കച്ചവടം നടത്തലോ വീട്ടിന് കുറ്റിയടിക്കലോ അതല്ലെങ്കിൽ വീട് പറമ്പ് വാങ്ങലോ തുടങ്ങിയ ഒരു കാര്യവും ഇസ്ലാമിൽ അതുകൊണ്ട് യാതൊരു വിരോധവുമില്ല, കറാഹത്തുമില്ല, ഹറാമുമില്ല, ഖിലാഫുൽ ഔലിയില്ല. ഇസ്ലാമിന്റെ ഹുക്കുമുകളിൽപ്പെട്ട ഹുക്കുമ് എന്നുള്ള നിലക്ക് ഒരു വിരോധവും അതിനില്ല. എന്നും ചെയ്യും പോലെ അന്നും ചെയ്യുക എന്നല്ല, എന്നത്തെക്കാളും നല്ലതുമാണ്. കാരണം ഒരു കൊല്ലത്തിന്റെ തുടക്കവും ഏറ്റവും ഷറഫാക്കപ്പെട്ട ദിവസങ്ങളുമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ശോലായതുകൊണ്ട് ഒരു കൊല്ലം മുഴുവൻ തന്റെ ജീവിതത്തിന് ബറക്കത്ത് ലഭിക്കുന്ന 10 ദിവസം ഇബാദത്തിൽ മുഴുകുകയാണ് വേണ്ടത്. ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ആഖിറത്തിലാണല്ലോ കൂടുതൽ പ്രതീക്ഷ വെക്കേണ്ടത്. അപ്പൊ ഈ ആഖിറത്തിൽ കൂടുതൽ കൂലി കിട്ടുന്ന ദിവസം അതിന് ഉപയോഗിക്കുകയും അതിൽ നിന്നിട്ട് ശോല തിരിച്ചുവിടുന്ന ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കലുമാണ് നല്ലത് എന്ന അർത്ഥത്തിലാണ് മഹാന്മാര് അങ്ങനെ പറയുന്നത്. അല്ലാതെ ഷിയാക്കൾ പറയുന്നത് പോലെ യഹൂദികൾ പറയുന്നത് പോലെ മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ്, ഒരു കാര്യത്തിനും ഗുണമില്ല എന്നർത്ഥം ഇസ്ലാമിലില്ല. അത് ആരോ കെട്ടിയുണ്ടാക്കിയതാവുന്നു എന്നല്ല, ആരോ എന്നൊന്നും അല്ല. ഞാൻ തുറത്തു പറഞ്ഞാൽ കുറെ സമയം പറയണ്ട, അതിന് സമയമില്ല. എന്നാലും ചുരുക്കി പറഞ്ഞുതരാം. ഈ ഒരു നഹ്സ് വാദം ഉണ്ടാക്കിയത് ഇസ്ലാമിൽ ഉണ്ടാക്കിയത് ഈ ഷിയാക്കളാണ്. ഷിയാക്കളാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ആളുകൾ. ഈ ഷിയാക്കൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ ഷിയ മതം ഉണ്ടാകുന്നത് തന്നെ അബ്ദുള്ള ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദിയിൽ നിന്നിട്ടാണ്. അബ്ദുള്ള ഇബ്നു സബ എന്ന് പറഞ്ഞ യഹൂദി യഥാർത്ഥത്തിൽ ജൂതചാരനാണ് അയാൾ. അയാള് വലിയ അവരുടെ പണ്ഡിതനും അവരുടെ മതത്തിന്റെ എല്ലാവിധ ചതിയും വഞ്ചനയും തട്ടിപ്പും പഠിച്ച ഒരു വലിയ ബുദ്ധിജീവിയായിരുന്നു അബ്ദുള്ള ഇബ്നു സബ. ഇയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും വഫാത്തിന് ശേഷം ഇസ്ലാമിനെ തകർക്കാൻ ജൂതന്മാർ ഗൂഢാലോചന നടത്തി ഇയാളെ ഏജന്റാക്കി വിട്ടു. അയാൾ അങ്ങനെ വന്നിട്ട് എന്താക്കി, ഇസ്ലാമത സ്വീകരിച്ചു ബാഹ്യമായിട്ട്, പുറത്തല്ല, ഒന്നാം നമ്പർ മുസ്ലിം. അങ്ങനെ ഇയാള് ആദ്യമായിട്ട് ചെയ്തത് എന്താ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത ആളുകൾ അഹ്ലു ബൈത്ത്. അഹ്ലു ബൈത്താണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ. അതുകൊണ്ട് അള്ളാഹു അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാത്തവർ ഇസ്ലാമിന് പുറത്താണ്. അതെല്ലാവർക്കും മനസ്സിലായി. പിന്നെ പറഞ്ഞു എല്ലാ സഹാബാക്കളും വലിയ കാര്യമായ ആളുകൾ തന്നെയാണ്, പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനേക്കാട്ടിലും ബഹുമാനവും ആദരവും ഉള്ള ആള് അലി ഇബ്നു അബീ താലിബാണ്. ഇങ്ങനെ ഓരോ പടി പടിയായി ഇങ്ങനെ കൊണ്ടുവന്ന് 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 അവസാനം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ അവതാരമാണ് എന്ന വാദത്തിലേക്ക് എത്തി. അങ്ങനെ 12 വ്യത്യസ്ത വിശ്വാസ വിഭാഗങ്ങളെ ഇയാളുടെ ജീവിതകാലത്ത് തന്നെ ഉണ്ടാക്കിയെടുത്തു. ഒക്കെ ചരിത്രത്തിൽ നീണ്ട സംഭവം ഒന്നും പറയാം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആ കൂട്ടത്തിൽ കൂനുമ കുരു എന്ന് പറഞ്ഞേക്ക് പിന്നെ ഇയാൾക്ക് കിട്ടിയ ഒരു തുരുപ്പ് ചീട്ടായിരുന്നു ഹിജ്റ 62-ൽ യസീദിന്റെ കാലത്ത് നടന്ന ദുഃഖകരമായ അഹ്ലു ബൈത്തിന്റെ അനുഭവം. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള 23 അഹ്ലു ബൈത്തും അവരുടെ സഹായികൾ ഉൾപ്പെടെയുള്ള 72 ആളുകൾ ഗർഭലിയിൽ അതിദാരുണമായ നിലക്ക് കൊല്ലപ്പെട്ടത്. അത് മുസ്ലിം ലോകത്ത് ദുഃഖകരമായ ഒരു സത്യമാണ്, അതാരും നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഒരു ദുഃഖകരമായ സംഭവം നടന്നാൽ ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഉൻ എന്ന് പറഞ്ഞ് തവക്കുലാക്കുകയും അവർക്ക് ഹൈറിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യാനാണ് മുസ്ലിങ്ങളോട് കൽപ്പന. ദുഃഖം ആചരിക്കാൻ കൽപ്പിച്ചിട്ടില്ല. വിവരം കെട്ട വഹാബികൾ പറയുന്നത് പോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ റബീഉൽ അവ്വൽ 12 ജനിച്ചതാണെങ്കിൽ അന്ന് നിങ്ങൾ എന്തുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നു? അതേ റബീഉൽ അവ്വൽ 12 നബി തങ്ങൾ മരിച്ചതെന്നാ നിങ്ങൾ ദുഃഖവും ആചരിക്കണ്ടേ എന്ന് പറയുന്നത് തലച്ചോറിന്റെ ഉള്ളിൽ തവള കരയുന്നത് കൊണ്ടാണ്, തലച്ചോറില്ലാത്തതിനാലാണ്. എന്ന് പറഞ്ഞാല് ജനിച്ചതിൽ ഞമ്മത്ത് ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കാനും ആഘോഷിക്കാനും ഖുർആൻ കൽപ്പിച്ചതാ. അതേസമയത്ത് സങ്കടകരമായ മരണം പോലെയുള്ള ദുഃഖകരമായ സംഭവങ്ങൾ സംഭവിച്ചാൽ ദുഃഖാചരണം ഇസ്ലാം കഠിനമായി വിരോധിച്ചതുവാ. രണ്ടും ഒന്നല്ല. ദുഃഖങ്ങൾ വരുമ്പോൾ ഇന്നാലില്ലാഹി പറയുകയും തവക്കുലാക്കുകയും അവർക്ക് ഖൈറിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യല്ലാതെ ദുഃഖം ആചരിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. വിരോധിക്കപ്പെട്ട കാര്യമാണ്. ദുഃഖാചരണത്തിന്റെ പേരിൽ സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിന്റെ രൂപം ഒന്ന് മാറ്റുകയോ സാധാരണ ധരിക്കാത്ത ഒരു വസ്ത്രം ദുഃഖാചരണത്തിന്റെ സൂചകമായി ധരിക്കുകയോ വേണ്ട. നമ്മളെ ചില ആളുകൾ രാഷ്ട്രീയക്കാരെ അനുകരിച്ചുകൊണ്ട് ചെയ്യുന്നത് പോലെ ഒരു മഹാനായിരിക്കുന്ന വ്യക്തി മരണപ്പെടുമ്പോൾ ഒരു കറുത്ത ബേഡ്ജ് കുത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഹറാമാണെന്ന ഇസ്ലാമിന്റെ വിധി ദുഃഖാചരണം. എന്നിട്ട് ഈ ദുഃഖകരമായ സംഭവത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നു, മഹാന്മാരായ അഹ്ലു ബൈത്തിനും അവരെ സഹായികളായ മഹാന്മാർക്കും അള്ളാഹു തആല ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ അള്ളാഹു തആല ശ്രോതാക്കന്മാരുടെ നേതാക്കന്മാരായി അള്ളാഹു സുബ്ഹാനഹു തആല നയിക്കുകയും അവരെ മഹബ്ബത്ത് വെച്ച് അവരോടൊപ്പം സ്വർഗത്തിൽ പോകാൻ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് ചെയ്യുകയും ചെയ്യാം. ഇത് ഇയാൾക്ക് കിട്ടിയ ഒരു അങ്ങനെ എന്താക്കി, മുഹറം 10 ഈ സംഭവം നടന്നത് എന്നതുകൊണ്ട് മുഹറം 1 തന്നെ നഹ്സാണ്. മുഹറം 10 കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഇതെന്താന്ന് വെച്ചാല് പണ്ട് മൂസാ നബി അലൈഹി സ്ലാമിന്റെ കാലത്ത് യഹൂദികളോട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹു തആല കൽപ്പിച്ചപ്പം പോണ വൈക്കുന്ന് അവിടെ ആളുകൾ ശത്രുക്കളുണ്ടെന്ന് കേട്ടപ്പം ഈ കൂട്ടർ പറഞ്ഞു, ഞങ്ങൾ പോരൂല, ശത്രുക്കളൊക്കെ അവിടുന്ന് പോയാലേ പോരുള്ളൂ പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹി സ്ലാം ഹാറൂൻ നബി അലൈഹി സ്ലാം അവരോട് പറഞ്ഞു, ഉദ്ഖുലു, നിങ്ങൾ ധൈര്യമായിട്ട് കടന്നോളി, ഫൈദാ ദഖൽതു മൂഹു ഫൈനകും വാലിബു, നിങ്ങൾ വിജയിക്കും, അവർക്ക് അവർ പരാജയമായിരിക്കുന്നത്. അവര് പറഞ്ഞു, കാലു തന്നെ പറയാലേ, ഞങ്ങൾ ഇവിടെ കുത്തിരിക്കുകയാണ്, ഇത് അന്ത പറമ്പ് കാത്തില എന്നെ ആവുനാക്കായിരുന്നു, ഇജും പഠിച്ചവനോട് പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ തമ്മാടിത്തരം ധിക്കാരം പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു തആല 40 അവർക്ക് ഈ ബൈത്തുൽ മുഖദ്ദസ് ഹറാമാക്കി എന്ന് മാത്രമല്ല, അന്ന് പ്രായപൂർത്തിയെത്തിയ ഒരാളെയും അള്ളാഹു തആല ബൈത്തുൽ മുഖദ്ദസിൽ കടക്കാൻ അനുവദിച്ചില്ല. ഈ 40 തീഹ് മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങി, രാവിലെ ഇറങ്ങും, ഇരുട്ടാകുന്നത് വരെ നടക്കും, ഇരുട്ടായി നോക്കുമ്പോൾ തുടങ്ങി അവിടെ തന്നെ ഉണ്ടാവും, പിറ്റേന്ന് രാവിലെ നടക്കും, ഇരുട്ടാവുന്നതുവരെ നടക്കും, ഇരുട്ടാവുമ്പോൾ നോക്കുമ്പോൾ തലേ ദിവസം തുടങ്ങി കൊടുത്തിട്ടാണ്. ഇങ്ങനെ 40 തീയിൽ കറങ്ങി. പണ്ട് കള്ളുടിയൻ തോണി തോന്നിയ കഥണ്ട്, വഞ്ചി എപ്പോഴും തിരുനക്കര കനെ തന്നെയെന്ന് അറിഞ്ഞു. വഞ്ചിന്റെ കെട്ടയിക്കാതെ വൈകുന്നേരം അവളും തൊഴിയാണ്. കള്ളുടിച്ച് തലയിൽ വെള്ളം കയറിയപ്പോൾ നേരം വെളുത്തപ്പം വെളിച്ചം വെച്ചതോടുകൂടി തന്നെ ഇയാളെ തലയിലും വെളിവ് വരാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് മനസ്സിലായത്, തോണിന്റെ കെട്ടയിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പൊ നേരം പൊൾക്കോളും തോന്നിട്ട് നേരം വെളുത്തപ്പോഴും തോണി തിരുനക്കര തന്നെ ആയിരുന്നതുപോലെ ഇവരിങ്ങനെ കറങ്ങി 40 അന്ന് പ്രായപൂർത്തിയെത്തിയവരൊക്കെ മരിച്ചു തീർന്ന് പിന്നെ കുട്ടിയായിരുന്ന ഒരു വലുതായതിന് ശേഷം പിന്നെ മറ്റൊരു നബിയുടെ നേതൃത്വത്തിലാണ് ബൈത്തുൽ മുഖദ്ദസിൽ അവർ പ്രവേശിച്ച ചരിത്രമാണ്. ഈ പീഡാനുഭവം എന്നാണ് ഇവൻ പറയാ. ഇതിന് യഹൂദികൾ ചെയ്യുന്ന പരിപാടിയാണ് മുഹറം 1 പറഞ്ഞാൽ 10 അവരുടെ കച്ചവട സ്ഥാപനങ്ങള്, വീടുകള്, കുടിലുകൊട്ടാരങ്ങളൊക്കെ ഒഴിവാക്കി ഏതെങ്കിലും മൈതാനിയിൽ പോയി തമ്പടിച്ചു കൂടുക, ദുഃഖം ആചരിക്കുക, എന്നിട്ട് 10 അന്ന് വലിയ ആഘോഷമായി അത് അവസാനിപ്പിക്കുക. ഇതിന്റെ സെയിം പകർപ്പാക്കിക്കൊണ്ട് മുഹറം 1 കച്ചവട സ്ഥാപനങ്ങൾ, വീടുകൾ ഒഴിവാക്കി ചെറിയ പ്രത്യേക ബോംബെയിലൊക്കെ പോയവർക്ക് അറിയാം, ചെറിയ തമ്പ് പോലത്തെ കൂടാരങ്ങൾ ഉണ്ടാക്കി അതിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആചാരം. അവര് ആണ് 1 to 10 ഒരു കാര്യം ചെയ്യലൊക്കെ നഹ്സാ. 10 അന്നൊരു മുഹറം ആഘോഷം നടന്നിട്ട് പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തും ചെയ്യുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ യഹൂദികളിൽ നിന്ന് പകർന്നു കിട്ടിയതും അവരുടെ ഉൽപ്പന്നമാവുന്ന ഷിയാ പ്രസ്ഥാനം മുസ്ലിംകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ച് കേറ്റിക്കൂട്ടിയതുമാണ്. അങ്ങനെ ഷിയാക്കളിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്നല്ലാതെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലോ ആചാരത്തിലോ നടപടിയിലോ മുഹറം 1 to 10 നഹ്സാണെന്ന് ഇമാമിയങ്ങളിൽപ്പെട്ട ഒരാളും പറഞ്ഞിട്ടില്ല. അത് എല്ലാ കാര്യത്തിനും പറ്റുന്ന നല്ല 1 ദിവസങ്ങളാണ്. പക്ഷേ ആദ്യം പറഞ്ഞ് മറക്കരുത്, കൊല്ലത്തിന്റെ തുടക്കവും ഇബാദത്തിന് ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്നതുമായ ദിനരാത്രങ്ങൾ ഇബാദത്തിന് മുൻഗണന കൊടുക്കുകയും അതിനെ തൊട്ട് ശോലാവുന്ന പുതിയ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നത് ആണ് ആഖിറം ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. ആ അർത്ഥത്തിന്
നല്ലത് പത്ത് ചെയ്യലാണ്. അതേസമയത്ത് അന്ന് ചെയ്യാൻ പാടില്ല നഹ്സാണ് എന്ന വിശ്വാസം ഷിയാക്കൾ യഹൂദികളിൽ നിന്നിട്ട് ഷിയാക്കളിലൂടെ മുസ്ലിം സമുദായത്തിൽ പ്രചരിച്ചതാണ്. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, നേരത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉസ്താദ് വളരെ വ്യക്തമായി പറഞ്ഞു. ശുക്രൻ, ജസാക്കല്ലാഹു ഖൈർ. ആ അത്തരം കാര്യങ്ങൾ രചിക്കപ്പെട്ട ആ ഒരു ഹദീസിനെ കുറിച്ചുകൊണ്ട് ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ സന്തോഷമായിരുന്നു. കാരണം ഇവിടെ മക്കയിലെ സംബന്ധിച്ചിടത്തോളം പല ഹാജിമാരും ഹജ്ജിൻ്റെ സമയങ്ങളിൽ, അയ്യാമുത്ത് ശരീഖിൻ്റെ സമയങ്ങളിലൊക്കെ അറവ് നടത്താൻ കഴിയാതെ വിഷമിക്കുമ്പോൾ പല മക്കയിൽ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ അത് വലിയൊരു അമാനത്തായി ഏൽപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ അത് ആ ചോദ്യമായി ഉന്നയിക്കാൻ കാരണം. കാരണം പലരും വളരെ ഗൗരവത്തോടെ അത് എടുക്കാറില്ല. അടിസ്ഥാനത്ത് എല്ലാവരോടും കാശ് വാങ്ങിക്കൊണ്ട് പലരും പല കോലത്തിലും ചെയ്യുന്ന ഒരു രീതി ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആജിമാരുടെ കാശ് വാങ്ങി ആടിനറുത്ത് ആ മാംസം ഇവിടെ പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ വിധി. എന്നിരുന്നാലും ഇവിടെ മലയാളികളായിരിക്കുന്ന പലരുടെയും റൂമിലേക്കൊക്കെ ഈ മാംസം എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അതുപോലെ തന്നെ ആ ഇറച്ചി പിന്നെ ഇവിടുന്ന് ജിദ്ദയിലേക്കും മറ്റുള്ള കുടുംബക്കാർക്കൊക്കെ ഓരോരുത്തർ കീസാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കാര്യവും ഇവിടെ കാണുന്നുണ്ട്. അപ്പം അത് ഉസ്താദെന്ന് വിശദീകരിച്ചാൽ സന്തോഷമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുഹൃത്തെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി ഏകദേശം ഒന്നര മാസത്തിലധികം നമ്മൾ ഹജ്ജിന്റെ സമയത്ത് ക്ലാസ് എടുത്തതല്ലേ? പിന്നെ ഓരോ സമയത്തും ഇതിങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും നിന്നാൽ വേറൊരു നിങ്ങൾ മക്കത്തുള്ള ആളുകൾക്ക് ആകെ ഹജ്ജും ഈ ഫിദിയാർവും മാത്രം മസല എന്നുള്ളത് വരികയാണ് ചോദ്യം ഇങ്ങനെ വന്നാൽ. മറ്റേരു ഉമർ മക്കണ്ടേനി ഓനെ ഒപ്പം ചോദിക്കലും നിർത്തിയിന്. ഏതായാലും ഇപ്പൊ ചോദിക്കണേന്ന് തെറ്റുണ്ടായിട്ടല്ല, ഈ ഒരു വിഷയത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കൽ ഇതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അതിലിപ്പോ ഒരു വിഷയം അറിയുന്നുള്ളത് അത് ഞാൻ നേരത്തെ വിവരിക്കുകയും ചെയ്തു. അതിൽ കൂടുതൽ അതിൽ വിശദീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമുണ്ടോന്ന് എനിക്കറിയില്ല. അതായത് ഇത് വക്കീലായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തി ആ കാര്യം ചെയ്ത് നിർവഹിച്ച് പൂർത്തിയാക്കുന്നത് വരെ ഈ ഏൽപ്പിക്കച്ച ഇതിന്റെ ഉടമക്കാരന്റെ കടമ വീടുന്നില്ല. ഞാൻ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന എന്താ, ഞാൻ ഇങ്ങനെ ഒരാളെ എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എന്റെ കടമ വീടിയുന്ന അത് വീടൂല. ഈ വ്യക്തി, ഏറ്റെടുത്ത വ്യക്തി അത് നിയമപ്രകാരം ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ മാത്രമേ ഏൽപ്പിച്ച വ്യക്തിന്റെ കടമ വീടുന്നുള്ളൂ. പക്ഷെ ഇയാളെ വിശ്വസ്തനായി ഏൽപ്പിച്ച ആള് യഥാവിധി വീട്ടാതിരുന്നാൽ അയാൾ വിശ്വാസവഞ്ചന ചെയ്തവനായി എന്ന് മാത്രം. മറ്റേ ആളുടെ മേൽ വുജൂബായ വുജൂബ് വീടാതെ അവിടെ കിടക്കും. ഈ ചങ്ങായി ചെയ്തത് വിശ്വാസവഞ്ചനയായതുകൊണ്ട് അതിന് അള്ളാഹുവിന്റെ അടുത്ത് അയാൾ മറുപടി പറയുകയും ചെയ്യേണ്ടി വരും. അതാ അതിന് ഹദീസ് പറഞ്ഞു കൊടുക്കണം. എന്താ എന്താ ഹദീസ് അതുമായിട്ട് വന്നോ? ഇന്നല്ലാ യോമുർക്കും ഖുർആൻ തന്നെ പറഞ്ഞാണ്, ഹദീസ്ക്കൊന്നും വേണ്ട. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്ത് അതിന്റെ യഥാർത്ഥ അഹലുകാരാരാണോ അത് അവരിലേക്ക് തന്നെ പൂർത്തിയാക്കി നിങ്ങൾ വീട്ടണം എന്നല്ല പറഞ്ഞതാണ്. അപ്പം വക്കാലത്ത് നിങ്ങളെ ഏൽപ്പിച്ചത് അമാനത്താണ്. ഈ അമാനത്ത് അതിന്റെ യഥാർത്ഥ അഹലുകാരിലേക്ക് വീട്ടണം എന്ന് അള്ളാഹു തആല ഫർളായി കൽപ്പിച്ചതാ. വുജൂബായ ഫിദിയയുമായി ബന്ധപ്പെട്ട എല്ലാ അറിവും സക്കാത്ത് വാങ്ങാൻ പറ്റുന്നവർക്കേ കൊടുക്കാൻ പാടുള്ളൂ. അത് കൊടുത്ത ആള് വാങ്ങിക്കഴിഞ്ഞാലേ ഈ അറവിന്റെ വുജൂബ് വീടുന്നുള്ളൂ. അപ്പോഴേ അമാനത്ത് അഹലുകാരിലേക്ക് വീട്ടിൽ നിന്ന് വരുള്ളൂ. അതിലെന്തു വന്നാലും അമാനത്തിൽ വരുത്തുന്ന ഖിയാനത്താണ്, വിശ്വാസവഞ്ചനയാണ്. ഈ വിശ്വാസവഞ്ചനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കുറ്റക്കാരനാവും. മറ്റേ ആൾ അയാളുടെ ഫർള് വീടാതിരിക്കും. അയാൾ അള്ളാഹിനോട് പറയാ, പഠിച്ചവനെ ഞാനതിനെ ഏൽപ്പിച്ചിനി എന്ന് പറഞ്ഞാൽ അള്ളാഹ് സമ്മതിക്കൂല. വക്കാലത്താക്കുന്നതിന്റെ ഷർത്ത് ഈ വക്കീൽ ഏറ്റെടുത്തു കഴിഞ്ഞ് അയാൾ യഥാവിധി ചെയ്തെങ്കിൽ മാത്രമേ ഏൽപ്പിച്ച ആളുടെ കടമ വീടുന്നുള്ളൂ. ഇയാൾ നിയമപ്രകാരം ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്തത് നിയമപ്രകാരം അല്ലാതിരിക്കുകയോ ചെയ്താൽ ഏൽപ്പിച്ചവന്റെ ഫർള് വീടുന്നതല്ല. ഇയാൾ വിശ്വാസവഞ്ചന കുറ്റം ചെയ്തവനായി, മറ്റവന്റെ ഫർള് വീടാതെ അള്ളാഹിന്റെ അടുക്കൽ അവൻ ഫർളിന്റെ കടമ ബാക്കിയുള്ളവനായി. പിന്നെ വാങ്ങിയിട്ട് വാങ്ങിയവർ എന്തോ ചെയ്തോട്ടെ, സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവർ വാങ്ങിയിട്ട് അവര് കുടുംബങ്ങൾക്കോ നാട്ടുകാർക്കോ റൂമുകാർക്കോ കൊടുക്കുകയോ കൊണ്ടുപോകുകയോ എന്തോ ചെയ്തോട്ടെ, അതൊന്നും നിങ്ങൾ അറിയണ്ട. സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവർക്ക് ഇത് കൊടുത്തു ചെയ്യണം, മാംസമായിട്ട് തന്നെ കൊടുക്കണം.
വേവിച്ച് കൂട്ടാനാക്കിയിട്ടല്ല കൊടുക്കേണ്ടത്. അത് കിട്ടിയ ആളുകൾ എന്തോ ചെയ്തോട്ടെ, ഒരു മാംസാക്കിയേ വിരക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ചങ്ങായിമാർക്കോ കൊടുത്തയക്കുകയോ എന്തോ ചെയ്തോട്ടെ, അത് ഇന്നെ വല്ലാതെ നിങ്ങൾ അതിന്റെ ഇച്ചിരി കൂടലി. കാരണം എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്ന ആളുകൾക്കും അതുകൊണ്ട് മടുത്താണ്, പറയുന്ന എനിക്കും മടുത്താണ്. അതിന് മാത്രം ഒന്നര മാസം ഷവ്വാല് പറന്നോടം മുതൽക്ക് ദുൽഹജ്ജ് 8 വരെ ഇവിടെ ഒഴിവില്ലാത്ത ക്ലാസ്സിന് അതിൽ കുറച്ച് ചരിത്രം പറഞ്ഞത് വെച്ചാൽ ബാക്കി മുഴുവനും അതിന്റെ വിശദീകരണം തന്നെ. ഓക്കെ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. അവസ്ഥ പറഞ്ഞ പോലെ ആ വിഷയത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൈറ്റിലുണ്ട്, ഇൻഷാല്ലാ അവിടെ പോയാൽ കിട്ടും, ഡൗൺലോഡ് ചെയ്തെടുക്കാം, റെക്കോർഡ് അവിടെ ഉണ്ട്. പിന്നെ ഉസ്ത ഞാനിവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു, ചോദിച്ചു കഴിഞ്ഞാണെന്ന് അറിയില്ല, ഞാൻ നിസ്കരിച്ചു വന്നപ്പോഴേക്ക് വന്നപ്പോൾ ചോദ്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് ആരും ചോദിച്ചതൊന്നും എനിക്കറിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉത്തരം പറയണ്ട. പിന്നെ ഉസ്ത ക്ലാസ്സിൻ്റെ ഇടയിൽ പറഞ്ഞു പ്രവാചകന്മാർക്ക് വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ മോശമായ രോഗങ്ങളൊന്നും അള്ളാഹു നൽകുകയില്ല എന്ന്. അപ്പോൾ നമ്മുടെ പിന്നെ അയ്യൂബ് അലൈഹി ഇസ്ലാം നബി അലൈഹി ഇസ്ലാമിന് അയ്യൂബ് അലൈഹി ഇസ്ലാമിനും ഒരു മോശമായ രോഗമായിരുന്നു. അങ്ങനെ ഭാര്യമാരൊക്കെ ഒരു വിധം ഭാര്യമാരൊക്കെ ഒഴിവായി, ഒരു ഭാര്യ മാത്രമേ സംരക്ഷിക്കാനുള്ളായിരുന്നു എന്നെല്ലാം ചരിത്രത്തിലുണ്ടല്ലോ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്. അപ്പോൾ അത് എന്താണ് അങ്ങനെ അതിൻ്റെ ഒരു വിശദീകരണം, അതിൽ സംശയമൊക്കെ വന്ന് കേട്ടപ്പോൾ ക്ലാസ് കേട്ടപ്പോൾ, അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പറഞ്ഞോ, പറഞ്ഞെങ്കിൽ ഞാൻ കേട്ടില്ല, ഏതായാലും ഞാൻ മൈക്ക് വിടുന്നു. അതൊക്കെ പറഞ്ഞു പോയി പോയപ്പോഴേ, നിസ്കരിക്കാൻ പോയപ്പോ ഞങ്ങൾ അതൊക്കെ പറഞ്ഞു വിട്ട്, അതുകൂടെ സംശയം ചോദിച്ച് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അറിയുന്നതൊക്കെ കുറെ കെട്ടുകഥകളാണ്, പിശാജ് മുഖേന കുറെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നേരിട്ടു എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞതല്ലാതെ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് മറ്റുള്ളവരൊക്കെ വെറുക്കുകയും കൈവിടുകയും ചെയ്യുമാറുള്ള രോഗങ്ങൾ ബാധിച്ചു എന്ന് പറയാൻ ബാക്കി ഭാര്യമാരൊന്നും കൈവിട്ടു പോയതല്ല. അക്കഥ പറയുന്നവർ തന്നെ പറയുന്നത് 4 ഭാര്യമാരുണ്ടായിരുന്നതിൽ ഈ ഒരു ഭാര്യയല്ലാത്തവരും മക്കൾ മുഴുവനും കെട്ടിടം തകർന്ന് പൊളിഞ്ഞു വീണ് അതിൽ മരിച്ചുപോയി എന്നാ. മറ്റുള്ള കെട്ടെറിഞ്ഞ് ഒഴിവാക്കി പോയതല്ല ഭാര്യമാരും മക്കളൊക്കെ, മക്കളും ഭാര്യമാരും എല്ലാം മരണപ്പെട്ടു. ഒരു ബിൽഡിങ്ങിൽ ഒരു സദ്യക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയ സമയത്ത് ഒരു കാറ്റും മഴയും വന്ന് വീട് ഒളിഞ്ഞു പൊളിഞ്ഞ് വീണ് അതിൽപ്പെട്ട് എല്ലാവരും മരിച്ചുപോയി. അതിന് രക്ഷപ്പെട്ട ആകെ ഒരു ഭാര്യ ഉണ്ടായിന്. ആ ഭാര്യ മരണം വരെ അല്ല അവസാനം വരെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പരിചരിച്ചു കൊണ്ടുണ്ടായി. പക്ഷെ അവർക്കൊരു ശക്തിയായ ഒരു രോഗം ബാധിച്ചു, വളരെ വിഷമത്തെ അനുഭവപ്പെട്ടു എന്നത് സത്യം തന്നെ. അതിന് അയിബായതോ വെറുക്കപ്പെടുന്നതോ ആയ രോഗം ആയിരുന്നില്ല. ബാക്കി വിശദമായിട്ട് നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. സുന്നത്തായ ഒരു കാര്യം നിർത്തിയാക്കി അത് പിന്നീട് വീട്ടാൻ കഴിഞ്ഞില്ല, അതിനുള്ള സ്ഥിതി എന്താണ്? സുന്നത്തായ ഒരു കാര്യം നേർച്ചയാക്കിയാൽ അത് ഫർളാവും. ഈ ഫർളായ കാര്യം അയ് വഖത്തുള്ളതാണെങ്കിൽ ആ വഖത്തിന് ചെയ്യണം, വഖത്തിന് ചെയ്യാതിരുന്നാൽ ഖളാ വീട്ടണം. പ്രത്യേക വിധിയല്ല, പ്രത്യേകം വഖത്ത് നിശ്ചയിക്കാത്തതാണെങ്കിൽ അത് വീട്ടുന്നത് വരെ നമ്മുടെ മേൽ ഫർളായി കിടക്കും, എത്രയും പെട്ടെന്ന് വീട്ടണം. വഖത്തുള്ളതാണെങ്കിൽ ആ വഖത്ത് കഴിഞ്ഞാൽ ഖളാവും, പിന്നെ ഖളാ വീട്ടുക. വഖത്ത് നിശ്ചയിക്കാത്തതാണെങ്കിൽ എപ്പോഴും നമ്മുടെ മേൽ കടമയാണ്, ആ കടമ വീട്ടുമ്പോഴേ വീടുള്ളൂ. സുന്നത്ത് എന്ന അവസ്ഥ പോയി നേർച്ചയാക്കിയതോടുകൂടി ഫർളാവും, ആ മാറ്റം മാത്രമേ ഉള്ളൂ. നേരത്തെ സുന്നത്തായിരുന്നു, നമ്മൾ നേർച്ചയാക്കിയപ്പോൾ ഫർളാവും. ഫർളായത് വീട്ടിൽ നമ്മൾ നിർബന്ധമാണ് ചെയ്യാതിരുന്ന നമ്മൾ അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരാവും. അത് വഖത്തുള്ളതാണെങ്കിൽ വഖത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ കള്ളാവ് വീട്ടുക. പ്രത്യേകം വഖത്ത് നിശ്ചയിക്കാതെയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് വീട്ടുന്നത് അതുവരെ നമ്മുടെ മേൽ കടമ ഉണ്ടാവും, അതാണ് വീട്ടിയാൽ കടമ തീരുകയും ചെയ്തു, വേറെ തിരിയൊന്നും വേണ്ട. ഉസ്താദിന്റെ സംശയം ജമ്മു ഗസലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് വൈക്കുന്ന ലോറും അസറും കൂടി ജമ്മാക്കി നിസ്കരിച്ചു. എന്നിട്ട് നമ്മൾ എയർപോർട്ടിൽ പോയി, അതായത് ഖുറൂജിന്റെ പ്രശ്നം കാരണം
വരെ നമ്മൾ യാത്ര മുടങ്ങി. അങ്ങനെ നമ്മൾ ലുഹറിന്റെ വക്തിൽ തന്നെ റൂമിൽ തിരിച്ചെത്തി. അപ്പൊ നമ്മൾ എങ്ങനെ ഇനി മടക്കി നിസ്കരിക്കണോ എന്നാണ്. അസ്സലാമു അലൈക്കും. അതൊരു നല്ല ചോദ്യമാണ്. പലപ്പോഴും നമ്മളിൽ പലർക്കും സംഭവിക്കാവുന്ന സംഗതിയുമാണ്. നമ്മള് നാട്ടു പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു. വഴിയിൽ വെച്ച് യാത്ര പുറപ്പെട്ട് നമ്മൾ ഏത് സ്ഥലത്താന്ന് വെച്ചാൽ ആ സ്ഥലത്തിന്റെ അതിർത്തി വിടണം. അപ്പൊ ഉദാഹരണം ഷറഫിയ താമസിക്കുന്നതാണെങ്കിൽ ആളാണെങ്കിൽ ഷറഫിയ വിടണം, ഷറഫിയുടെ അതിർത്തി കഴിയണം. അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അതിർത്തി വിട്ടതിന് ശേഷം നമ്മൾ സൗകര്യമുള്ള ഒരു സ്ഥലത്തോ ഇടോ പള്ളിയിലോ മറ്റോ കയറിയിട്ട് ദുഹറും അസറും കൂടി അസറിന്റെ ദുഹറിലേക്ക് മുന്തിച്ച് ദുഹറിന്റെ വക്തത്തിൽ തന്നെ ജമാക്കി നിസ്കരിച്ചു. അതല്ലെങ്കിൽ വേണ്ട വൈകുന്നേരം ആക്കി ഒളിങ്ങൾ തന്നാലും പറ്റും. മഗ്രിബിന്റെ സമയത്ത് ഇഷാവും മഗ്രിബും കൂടി ഇഷായിലേക്ക് തന്നെ മുന്തിച്ച് മഗ്രിബിന്റെ സമയത്ത് തന്നെ നിസ്കരിച്ചു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ചെന്നു. എയർപോർട്ടിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ ഇല്ലാന്നോ എന്തോ മറ്റോ കാരണവശാൽ അന്ന് വണ്ടി കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. ഇപ്പോ രണ്ട് മറഹല യോ അതിൽ കൂടുതലോ ദൂരത്തേക്ക് യാത്ര ഉദ്ദേശിച്ച ഒരു മനുഷ്യൻ യാത്ര പുറപ്പെട്ട് യാത്രക്കാരനായ അയാൾക്ക് ജമ്മു കസൂറും ജായിസാണ്. അങ്ങനെ നമ്മൾ നിസ്കരിച്ചു. പക്ഷേ സംഗതി വശാൽ യാത്ര പൂർത്തിയാക്കാൻ പറ്റാതെ രണ്ട് മർഹലയുടെ മുമ്പ് വെച്ച് യാത്ര മതിയാക്കി തിരിച്ചു പോരുകയാണെങ്കിൽ അപ്പോ നമ്മളെ യാത്ര മുറിഞ്ഞു. അപ്പൊ ദൂറിന്റെ സമയത്ത് തന്നെ നമ്മളിവിടെ എത്തി. അപ്പൊ അസർ നേരത്തെ നിസ്കരിച്ചിടണല്ലോ എന്ന് വെച്ച് ഇനി അസർ അസറിന്റെ വക്തിൽ നിസ്കരിക്കാതെ നിവർത്തിയില്ല. കാരണം നേരത്തെ നിസ്കരിച്ചത് ഇപ്പോൾ സ്വീകാര്യമായിട്ടില്ല എന്ന് വന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ട് മർഹല യാത്ര നമ്മൾക്ക് പോകാൻ കഴിയാതെ വരികയും ഇടക്ക് വെച്ച് യാത്ര മുറിയുകയും ചെയ്തു. യാത്ര മുറിഞ്ഞാൽ യാത്രന്റെ ആനുകൂല്യമൊക്കെ തീർന്നു. അപ്പൊ മഗ്രിബ് ഇഷാവും നേരത്തെ നിസ്കരിച്ചിരുന്നു, പോകാൻ കഴിഞ്ഞില്ല. ഇഷാന്റെ സമയത്ത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, എന്നാ ഇഷാ രണ്ടാമത് മടക്കി നിസ്കരിക്കണം. നേരത്തെ നിസ്കരിച്ചാൽ കുറ്റക്കാരനൊന്നും ആവില്ല, പക്ഷെ അതുകൊണ്ട് ഫർദ് വിടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മർഹല ദൂരം എത്തിയിട്ട് ചെല്ലോ യാത്ര. നേരത്തെ ആ നീയത്തുള്ളത് കൊണ്ട് നിസ്കാരം സഹിയായിരുന്നു അപ്പോൾ. പക്ഷേ രണ്ട് മർഹല പൂർത്തിയാക്കുന്നതിന് മുമ്പ് യാത്ര മുങ്കത്തിയായി മുറിഞ്ഞത് കൊണ്ട് ദുഹറിന്റെ വക്തത്തിൽ തന്നെ നമ്മൾ പൂർത്തിയായി നിസ്കരിച്ചാൽ മതി, ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരു മഗ്രിബ് ഓക്കെയാണ്. ഇഷ അസറാകുന്ന സമയത്ത്, മഗ്രിബ് ആകുന്ന സമയത്ത്, ഇഷ ആകുന്ന സമയത്ത് അത് വേറെ നിസ്കരിക്കണം. കാരണം അപ്പൊ യാത്ര എന്റെ ഷർത്ത് അനുസരിച്ച് രണ്ട് മർഹല യാത്ര പോയിട്ടില്ല എന്നതുകൊണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഒരു ഗ്ലാസ് ചായയില് ഉറുമ്പോ ഈച്ച വീണ് ചത്തുകഴിഞ്ഞാൽ ആ ചായ നജീസാവോ എന്ന് അതിനെ പറ്റി വിശദീകരിച്ചേക്കൊള്ളാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അല്ല, ചായ നജീസാവൂല. ചായ ഈച്ച ഉറുമ്പ് പോലെയുള്ള ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ ശവം വീണാൽ, അല്ലെങ്കിൽ വീണ് ചത്താൽ ആ ശവം എടുത്ത് ഒഴിവാക്കിയാൽ മതി. അതുകൊണ്ട് ഈ പാനീയം നജസാകുന്നതല്ല. അതേസമയത്ത് അതിൽ കലർന്നുപോയി എന്നാ പിന്നെ അത് നജസാവും. കാരണം ശവം കൊണ്ട് മുത്തനജിസാണെങ്കിൽ എന്തായിരിക്കണം? ഒന്നിരിക്കലും അതിൽ കലരണം, അതല്ലെങ്കിൽ ഈ രക്തം ഒലിക്കുന്ന രക്തമുള്ള ജീവികളുടെ ശവമാകണം. അതല്ലല്ലോ. അതുകൊണ്ട് ആ ഉറുമ്പിനെ അതുപോലെ തന്നെ ആ ഈച്ചയെ എടുത്ത് കളഞ്ഞാൽ മതി. ചായ ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമല്ല. കാരണം ഈ ശവം നജസാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ചായ മുത്തനജിസ് ആയിട്ടില്ല. അതുകൊണ്ട് ഈ നജസ് എടുത്ത് കളഞ്ഞുകൊണ്ട് ചായ ഉപയോഗിക്കാവുന്നതാണ്. കസറാക്കിയ യാത്രയുടെ സമയത്ത് ആണ് നമ്മൾ കസറാക്കിയത്. ആ സമയത്ത് രണ്ട് മർഹല യാത്ര ചെയ്യാൻ ഉദ്ദേശവുമുണ്ട്. അതുകൊണ്ട് ആ വഖത്ത് നിസ്കരിച്ച സമയത്ത് അത് സഹിയായി. മറ്റേത് വഖത്ത് മുന്തിച്ച് ചെയ്തതാണ്. അത് സഹിയാകണമെങ്കിൽ യാത്ര കസറിന്റെ ദൂരം ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി വാണ സൂക്ഷ്മതക്ക് വേണമെങ്കിൽ, വഖത്ത് ബാക്കിയുണ്ടെങ്കിൽ പൂർത്തിയാക്കി നിസ്കരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ രണ്ടു മർഹലയിൽ താഴെയുള്ള യാത്രയാണെങ്കിലും കസറാക്കാം എന്ന് പറഞ്ഞ ഇമാം ഖഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ഷാഫി മദ്ഹബിലെ തന്നെ ചില മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് മർഹലയിൽ താഴെയുള്ള യാത്രയിലാണെങ്കിലും കസറാക്കുന്നതുകൊണ്ട് വിരോധമില്ല.
അതൊക്കെ സൂക്ഷ്മത കുറവാണ്. അത് എടുക്കുന്നത് കുടുങ്ങുന്ന സമയത്തൊക്കെ ഉപയോഗപ്പെടുത്താം എന്നല്ലാതെ. അപ്പോൾ നല്ലത് സൂക്ഷ്മതക്ക് നല്ലത് 132 കിലോമീറ്റർ ആണ് ഇപ്പൊ രണ്ട് മർഹലക്ക് സാധാരണ കണക്കാക്കപ്പെടുന്നത്. ഇതിൽ കുറഞ്ഞ ദൂരത്തേക്കാണ് യാത്ര എങ്കിൽ കസറും ജമ്മും പാടില്ല എന്നാണ് ഷാഫി മദ്ഹബ്. ആ നിരക്ക് രണ്ട് മർഹലുള്ള യാത്ര ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു നമ്മൾ യാത്ര ഉറപ്പെട്ടിരുന്നത് എന്നതുകൊണ്ട് നിസ്കാരം ശരിയായിരുന്നു. പക്ഷേ സംഗതിവശാൽ രണ്ട് മർഹല പൂർത്തിയാവുന്നതിന് മുമ്പ് യാത്ര മുറിഞ്ഞതുകൊണ്ട് യാത്രയുടെ ആനുകൂല്യത്തിന് നമ്മൾ അഹിലല്ല. അതുകൊണ്ട് പക്ഷേ നിസ്കാരം നേരത്തെ കസറായി വഖ്ത് നിസ്കാരം സഹിയായ നിലക്ക് പോയാൽ തന്നെയും അസർ ഏതായാലും പോരാ. കസറാക്കിയത് മടക്കി നിസ്കരിക്കൽ സൂക്ഷ്മതയാണ്, എഹ്തിയാത്ത്, അത്രയേ ഉള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും. സുബീ രാവിലെ ഒരു 5 മിനിറ്റ് നേരത്തെ ഉച്ചയ്ക്കുന്നത് കൊണ്ട് തന്നെ കുഴപ്പമുണ്ടാകും. യാത്ര പോകാനുള്ള ഡെയിലി ഡ്യൂട്ടിക്ക് പോകാനാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും സുബീ കള്ളായി പോകുന്നു. സഹോദര കേൾക്കണില്ല, ഒച്ച കേട്ടിട്ടില്ല. ഞാനിതിങ്ങനെ ചുവട്ടിൽ വെച്ചിട്ട് ചൂട് ചൂടായിട്ട് എടുത്ത് കയ്യിലാണ് പിടിച്ചത് ഇപ്പോൾ. അപ്പം മറ്റേ ഇതുണ്ട്, ഇത് നമ്മളെ സൗണ്ട് ബോക്സിന് ശബ്ദം കേൾക്കുന്നത്, പക്ഷെ തീരെ നിങ്ങളെ ശബ്ദം കേട്ടിട്ടില്ല. ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ അടിക്കുന്നു. നിങ്ങളൊന്ന് ആ മൈക്കൊന്നുകൂടി ശബ്ദം ശരിയാക്കിയിട്ട് എടുത്ത് രണ്ടാമത് ചോദിക്കുക, ഞാൻ കേട്ടിട്ടില്ല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഉസ്താദ്, എനിക്ക് ചോദ്യം ജമ്മു കശ്മീരിനെ കുറിച്ച് തന്നെയാണ്. ഉസ്താദ്, ഞാൻ യാത്രയിൽ ലോഹറിനെയും അസറിനെയും ഒന്നിച്ചിട്ട് ജമ്മു കശ്മീരായി നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ലോഹർ നിസ്കരിച്ച ശേഷം ലോഹർ രണ്ടരക്കാർ നിസ്കരിച്ചു, എന്നിട്ട് ഉടനെ ഞാൻ അസറും ജമ്മു കശ്മീരായിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ലോഹറിൻ്റെ റവാത്തി സുന്നത്ത് 4 രക്അത്തുണ്ടല്ലോ മുമ്പ് പിന്നീടുള്ളത്, ആ നിസ്കാരം അത് അസർ നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കേണ്ടതോ അല്ലെങ്കിൽ മുമ്പാണ് നിസ്കരിക്കുന്നത്? അസ്സലാമു അലൈക്കും. ളോഹറിന്റെ മുമ്പുള്ള സുന്നത്തസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുക, ളോഹറിന്റെ ശേഷമുള്ള സുന്നത്തസ്കാരവും അസറിന്റെ മുമ്പുള്ള സുന്നത്തസ്കാരവും അസർ നിസ്കരിച്ചതിന് ശേഷമേ നിസ്കരിക്കാൻ പാടുള്ളൂ. അതിന്റെ ഇടയിൽ നിസ്കരിക്കാനും പാടില്ല, ളോഹർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാനും പാടില്ല. അതായത് കാരണം വഖ്ത് പ്രവേശിക്കല് ഒരു ഫർദസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്തസ്കാരത്തിന്റെ വഖ്ത് പ്രവേശിക്കുക, ആ ഫർദസ്കാരത്തിന്റെ വഖ്ത് പ്രവേശിക്കലോടുകൂടി. അതായത് ളുഹറിന്റെ മുമ്പുള്ള സുന്നത്തസ്കാരത്തിന്റെ സമയം കടക്കണമെങ്കിൽ ളുഹർ വാങ്ങി കൊടുക്കണം, അവിടെ മുതൽ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക. ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കേണ്ട സമയം കടക്കണമെങ്കിൽ ഫർദ് നിസ്കരിച്ച് കഴിയണം. ഫർദ് നിസ്കരിക്ക ഒരാൾ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ കള്ളായി, എന്നാൽ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ വഖ്ത് കടക്കാതെ കള്ളാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ളുഹർ നിസ്കരിച്ചതിന് ശേഷമേ ളുഹറിന്റെ സുന്നത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ. പക്ഷേ ജമ്മാക്കി നിസ്കരിക്കണമെങ്കിൽ ഒന്നാമത്തെ സ്കാരത്തിന്റെയും രണ്ടാമത്തെ സ്കാരത്തിന്റെ ഇടയിൽ മറ്റ് നിസ്കാരങ്ങളോ അതുപോലത്തെ ഇടവേളകളോ കൊണ്ട് ഒഴിവ് വരാനും പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ദുഹറിന്റെ ശേഷമുള്ള സുന്നത്തസ്കാരവും അസറിന്റെ മുമ്പുള്ള സുന്നത്തസ്കാരവും നിസ്കരിക്കേണ്ടത് അസർ നിസ്കരിച്ചതിന് ശേഷമാണ്. അപ്പൊ പിന്നെ ഒരു നിസ്കാരം ഉണ്ടാവും, ശേഷം അസറിന്റെ ശേഷം നിസ്കാരം കറാത്താണല്ലോ. അത് കാരണമില്ലാത്ത അതുപോലെ തന്നെ വഖ്ത് നിർണയിക്കപ്പെടാത്ത നിസ്കാരങ്ങളെ അസറിന്റെ ശേഷം കള്ളാവും, അല്ല നിസ്കരിക്കാൻ വിരോധിക്കപ്പെട്ടിട്ടുള്ളൂ. ഇവിടെ ളുഹറിന്റെ ശേഷമുള്ള നിസ്കാരം എന്നത് വഖ്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണ്. അതുപോലെ തന്നെ അസറിന് മുമ്പുള്ള സുന്നത്തസ്കാരം എന്നതും കൃത്യമായ വഖ്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണ്. അത് എതിർകൊണ്ട് പിന്തിച്ചതാണ്. അതുകൊണ്ട് അസറിന്റെ ശേഷം അത് നിസ്കരിക്കണം, നിസ്കരിക്കാം. നിസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഓക്കെ, ഇടക്ക് നിസ്കരിക്കാൻ പാടില്ല. ഇടക്ക് നിസ്കരിച്ചാൽ ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചാൽ പിന്നെ അസറിനെ ളുഹറിലേക്ക് കൂട്ടി ജമാക്കാൻ പറ്റാതെ വരും. പിന്നെ അസറിന്റെ സമയത്ത് തന്നെ അസർ നിസ്കരിക്കൽ നിർബന്ധമാവും. അസ്സലാമു അലൈക്കും. ഞാൻ ബഹ്റൈൻ എന്നാണ് വിളിക്കുന്നത് ഉസ്താദ്. ഇവിടെ ചെറിയൊരു മഴ ഉണ്ടാകുമ്പോൾ തന്നെ അത് നുഹറിന്റെ കൂടെ അസ്ര നിസ്കരിക്കുന്നു, മഗ്രിബിന്റെ കൂടെ ഇഷാ നിസ്കരിക്കുന്നു. അങ്ങനെ നമ്മൾ നിസ്കരിച്ച നിസ്കാരം ശരിയാവുമോ എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും.
ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ ഉസ്താദ്? ഡി ഉസ്താദിൻ്റെ മൈക്ക് പോയിട്ടുണ്ട് ഉസ്താദേ. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഉസ്താദിൻ്റെ മൈക്ക് പോയിട്ടുണ്ട്. അത് ഉസ്താദ് ഡി സി ആയോ? ഡി സി ആയെങ്കിൽ ഒന്ന് ബൗൺസ് ചെയ്ത് ബൗൺസ് ചെയ്യേണ്ടി വരും. ഞാൻ നോക്കട്ടെ. ആ ഓക്കെ ഉസ്താദ്. ഞാൻ മൈക്ക് പോയതാണ്. ആള് പടണ്ടേ, ഇനി മൈക്ക് പോയി. അതാ അപ്പോ ഏതാനും സമയമില്ല, ബാങ്ക് കൊടുക്കണുണ്ട്, ഇവിടെ അസർ ബാങ്ക് കൊടുത്തു കൊടുക്ക. അപ്പൊ രണ്ടാമത്തെ ജമ്മ് മഴ കാരണമുള്ള ജമ്മാണ്. അത് ഷാഫി മദബിൽ അങ്ങനെ ഒരു ജമ്മാക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് ഫത്വമേലിലൊക്കെ പറഞ്ഞത്. മഴ ഉണ്ടെങ്കിലും ജമ്മാക്കാം, പക്ഷെ അതിന് ചില ഷർത്തുകളുണ്ട്. ഒന്ന്, എല്ലാ വഖത്തിലും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളുകളായിരിക്കണം. രണ്ട്, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്താൻ അല്പം ദൂരമുള്ളത് കൊണ്ട് ഈ മഴ ഉള്ള സമയത്ത് ശരീരവും വസ്ത്രവും നനയാൻ മാത്രമുള്ള മഴ, വലിയ പെരുമഴയാണെന്നില്ല, ശരീരവും വസ്ത്രവും നനയാൻ ആവശ്യമായ മഴ ഉണ്ടായിരിക്കണം. ഇത് ഒന്നാമത്തെ നിസ്കാരം നിസ്കരിക്കുന്ന സമയത്തും ഉണ്ടാവണം. രണ്ടാമത്തെ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയത്തും ഈ മഴ ഉണ്ടാവണം. എങ്കിൽ അവിടെ മുന്തിച്ച് ജമ്മാക്കാം. ഇങ്ങനെ അഭിപ്രായം ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. പക്ഷേ ഖിലാഫുണ്ട് ഷാഫി മദ്ഹബിൽ. ഹംബലി മദ്ഹബിൽ അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ കൗലം വാഹിദായിട്ട് ഒരു ജമ്മാക്കുന്നുണ്ട്. ഇവിടെ സൗദി അറേബ്യയിലൊക്കെ ഈ ഹംബലി മദ്ഹബുകാരാണ് അധികം എന്നതുകൊണ്ട് പല പള്ളികളിലും മഴ ഉണ്ടാകുന്ന സമയത്ത് പറഞ്ഞേക്ക് മഗ്‌രിബിന്റെ സമയത്ത് തന്നെ ഈ ഇശായിനെ മുന്തിച്ച് ജമ്മാക്കും. അവിടെ കസറില്ല, ജമ്മ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഷാഫി മദ്ഹബിലും അങ്ങനെ ഒരു കൗലുണ്ട്, ജമ്മാക്കാം എന്ന്. അത് പക്ഷെ പിന്തിച്ച് ജമാക്കാൻ പറ്റൂല. അത് തന്നെ സ്ഥിരമായിട്ട് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നവർക്ക് പോയി വരാനുള്ള പ്രയാസമുള്ളത് കൊണ്ട് അനുവദിക്കപ്പെടുന്ന ജമാഅത്താണ്. അപ്പൊ അങ്ങനെയുള്ള പള്ളിയിലേക്ക് കൃത്യമായിട്ട് ജമാഅത്തിന് പോകുന്ന ആളുകളാകുക, വീട്ടിൽ നിന്നിട്ട് പള്ളിയിലേക്ക് എത്താൻ അല്പം ദൂരമുണ്ടാകുക, വസ്ത്രം നനയാൻ തക്കത്ത് നിലക്ക് മഴ ഉണ്ടായിരിക്കുക, ഒന്നാമത് നിസ്കാരത്തിന് സമയത്ത് മഴ ഉണ്ടായിരിക്കുക, രണ്ടാം നിസ്കാരം കഴിയുന്ന വരെ വേണമെന്നില്ല, രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരിക്കുക, എങ്കിൽ അങ്ങനെ ജമാക്കാന്നുള്ള കൗലുണ്ട്. ഹംബലി മദ്ഹബുകാർ ഏതായാലും അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഷാഫി മദ്ഹബിലും അങ്ങനെ കൗലുണ്ട്. ഓക്കെ, ഇനി ആളുകളുണ്ട്. ഇൻഷാല്ലാ സമയം ബാങ്ക് കൊടുത്തിട്ട് കുറച്ചായി, ഉസ്താദന്മാരുണ്ടാവും, പാടനപ്പള്ളി ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ അവിടെ താഴത്തുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞെത്തിയവരാണ്. ഉസ്താദ് മൈക്കിലേക്ക് വന്നാൽ ചോദ്യോത്തരം ഇനിയും തുടരാം. ഞാൻ തൽക്കാല നിസ്കാരത്തിന് വേണ്ടി നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവൻ്റെ ദീന് പഠിച്ച് അറിഞ്ഞ് അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവിനെ പൊരുത്തം നേടാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈമാൻ സലാമത്തായി അവസാനം ഹസനൽ ഖാത്തിമത്തോടു കൂടി മരിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ ഉമ്മവാപ്പമാർ, ഭാര്യ മക്കള്, സഹോദര സഹോദരിമാര്, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, മറ്റ് സഹായ സഹകരണങ്ങൾ ചെന്നവർ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ, അതിന്റെ നേതാക്കന്മാര്, ഇതിന്റെ ഉസ്താദന്മാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. جزاكم الله خير خير الجزاء يا أستاذ. الحمد لله الحمد لله على كل حال. വളരെ അധികം റാഹത്തായി, സന്തോഷമായി, അൽഹംദുലില്ലാ. ഒരുപാട് സമയം ഉസ്താദ്, ഉസ്താദിൻ്റെ ക്ലാസ് ഇവിടുത്തെ യു എ ടൈം 2:30 തുടങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 4:30 തുടങ്ങി. 2 മണിക്കൂർ തുടർച്ചയായി കൊണ്ട് നമ്മളെല്ലാ സംശയങ്ങൾക്കും പിന്നെ തന്നെയുമല്ല നമ്മുടെ ക്ലാസ് ആവശ്യം ഈമാനിൻ്റെ ശാഖകൾ എന്നുള്ള വിഷയത്തിൽ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് അറിവുകൾ നേടാൻ സാധിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ തന്നെ നിസ്കാരത്തിന് സമയമായതുകൊണ്ടാണ് പോയത്, ഇല്ലെങ്കിലും ഇനിയും മൈക്കിൽ നിൽക്കാനും ഉത്തരം പറയാനും തയ്യാറായിരുന്നു. ഏതായിരുന്നാലും അള്ളാഹു എല്ലാം ഖൈറിലും സന്തോഷത്തിലും ആക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ഉസ്താദ്മാരാരെങ്കിലും മറ്റുള്ള ഉസ്താദ്മാരാരെങ്കിലും മൈക്കിലേക്ക് വന്നാൽ നന്നായി, ചോദ്യകർത്താക്കൾ കൈയുയർത്തി നിൽക്കുന്നുണ്ട്, നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ല എല്ലാവരെയും. അതുകൊണ്ട് തന്നെ ഉസ്താദ്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നാൽ നമുക്ക് തുടർന്നുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് പോകാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഉസ്താദ്മാർ വരുമ്പോൾ നമുക്ക് ചോദിക്കാം ഇൻഷാല്ലാ. തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. ഉസ്താദ്മാർ ആരും വരുന്നില്ലെങ്കിൽ ഡോക്ടർ സാഹിബ് ഫ്രീ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രവർത്തകർ
ആരായിരുന്നാലും മൈക്കിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം മൈക്കിൽ നിന്ന് പോകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹലോ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, നമുക്ക് ഒരുപാട് ഇൽമുകൾ കിട്ടാൻ എസ് ടി ബിൻ്റെ നമ്മുടെ ഈ പരിപാടി. ഇൻഷാല്ലാ ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. നമ്മുടെ മൈക്കെടുക്കലില്ലാന്നുള്ളു ദമാമിൽ നിന്നാണ്. അള്ളാഹു എല്ലാം കബൂലാക്കുമാറാവട്ടെ. അല്ലാത്ത സമയത്ത് റേഡിയോ മൊബൈലിലൂടെയും എസ് ടി ബിൻ്റെ പരിപാടി കേൾക്കാൻ ഞാൻ ഒരുങ്ങലുണ്ട്. എല്ലാവരും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്ന ചോദ്യം പിന്നീട് ഉസ്താദ് വരുമ്പോൾ ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് അവരവർ പറഞ്ഞത്, നമ്മുടെ ക്ലാസ് റൂം ഉപകാരപ്പെടുന്നതിൻ്റെ. അപ്പോൾ ഇൻഷാല്ലാഹ് നമുക്ക് ഉസ്താദ്മാർ വരുമെന്ന് പ്രതീക്ഷിക്കാം. വരുന്നത് വരെ തൽക്കാലം ദാറു നുജൂമ് കൈയുയർത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തു നോക്കാം. എന്താണ് സംശയം, എന്താ കാര്യങ്ങളെന്ന്? ചിലപ്പോൾ ഉസ്താദായിരിക്കും, നമുക്കൊന്നും അറിയില്ലല്ലോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. വുളു എടുത്തുകൂടാത്ത സാഹചര്യത്തിൽ തയമ്മും ചെയ്യുക എന്നതാണ് നമ്മുടെ നിയമം. അപ്പോൾ തയമ്മും ചെയ്യുമ്പോൾ പൊടിമണ്ണായിരിക്കണമെന്ന ഒരു ഉപാധി കാണുന്നു. ഇപ്പോൾ ഇവിടെ ഗൾഫിൽ ഇന്നലെ പെയ്ത മഴ കാരണം പൊടിമണ്ണ് കിട്ടാനില്ലാത്തൊരു സാഹചര്യം, അതുപോലെ മണ്ണ് അതിൻ്റെ പൊടിയായ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഈ ഒരവസ്ഥയിൽ എങ്ങനെയാണ് വുളു ചെയ്ത് നിസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ തയമ്മും ചെയ്യേണ്ടത്? ഇതിൻ്റെ ഒരു ശരിയായ ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഞാൻ മൈക്ക് റിസൈനിങ്. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാഹ് ഇതൊക്കെ ഫിഖ്ഹിന്റെ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉസ്താദ്മാർ മൈക്കിലുള്ളപ്പോൾ നമുക്ക് ചോദിക്കാം. ഉസ്താദ്മാർ വന്നാൽ ഇൻഷാല്ലാഹ് തുടർന്നു കൊണ്ട് നമുക്ക് കൊണ്ടുപോകാം. കാരണം ഫിഖ്ഹിന്റെ കാര്യങ്ങളാകുമ്പോൾ അത് വ്യക്തമായ ബോധത്തോട് വ്യക്തമായ തെളിവോടും വ്യക്തമായ അറിവോടും കൂടി പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അമല് ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഉപകാരപ്പെടുന്ന നിലയിലാവണം. അതുകൊണ്ട് തന്നെ ഉസ്താദ്മാർ നമ്മളെ റൂമിലുണ്ട്, ഉസ്താദ്മാർ വരും, ചോദ്യം അവരെ കേട്ടിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് നമ്മൾക്ക് ഉസ്താദ്മാർ വരുന്ന അവസരത്തിൽ ഞാൻ ചോദ്യം ഇവിടെ എഴുതി വെക്കുന്നുണ്ട്, ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു തരാം. എസ് ടി വിയിൽ വന്നാൽ ഏതായാലും നിങ്ങൾക്ക് വെറുതെ ഉത്തരം കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഉസ്താദ്മാരില്ലെങ്കിലും പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം മൈക്ക് വിടുന്നു. ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചോദ്യകർത്താക്കൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ സാഹചര്യം മനസ്സിലാക്കി മൈക്കിലേക്ക് വന്നാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആഗോള ഗ്രാമത്തിനാദർശജാലകം ജനിക്കും തിരിവീട്ടി സുന്നി ഗ്ലോബൽ വോയിസിംഗ് ഓൺലൈൻ ബോധനം ഭൂവാഹി നിരവായി മതം തിരുത്തിയ പിതളികളെല്ലാം മതം തകർന്നവരിലുകയില്ല
മതം തിരുവിരിയ വിധൈകളെല്ലാം മതം തകർന്നവരിലയുകയെല്ലാം മതം തിരുത്തമ കരുത്ത് പണ്ഡിതരുതി തിരൈ പ്രഭയായെങ്ങും മതിത്തിലെങ്കിട സുഗന്ധവാടികൾ തളിർത്തു പാടിടലായി അറിവ് തേടാനായിരമെത്തി അറിയിച്ചു ലക്ഷ്യസ്ഥാനത്തിരുത്തി അഗോള കാമത്തിനാദർശജാലകം ജ്വലിക്കും തിരുവീട്ടി ഗ്ലോബൽ വോയിസിംഗ് ഓൺലൈൻ ബോധനം ഭൂവാകി നിറവായി വിതച്ചിതറിവും അബോധമാകും നിറച്ചറച്ചു മുക്കൂട്ട് സംഘം വിതച്ചിതറിവും അബോധമാകും നിറച്ചറച്ചൊരു മുക്കൂട്ട് സംഘം വിഭിന്ന വേഷങ്ങൾ ഉരുത്തൊരുങ്ങിയോടും ഇടയിൽ ഇതുപോലെ ഇതിഹാസം ഒരു പടി രചിത്തിരാകം അറിവാക്കലീരൂമി അറിവ് തേടാനായിരമെത്തി അറിയിച്ചു ലക്ഷ്യസ്ഥാനത്തിരുത്തി അഗോള കാമത്തിനാദർശജാലകം ജ്വലിക്കും തിരിവീട്ടി സുന്നി ഗ്ലോബൽ വോയിസിംഗ് ഓൺലൈൻ ബോധനം ഭൂവാകി നിറവായി മനുഷ്യ ശക്തികൾ ഉണർന്നതുണ്ട് മികച്ച സുന്നി ഓൺലൈൻ ചാനൽ മനുഷ്യ ശക്തികൾ ഉണർന്നതുണ്ട് മികച്ച സുന്നി ഓൺലൈൻ ചാനൽ നിറഞ്ഞ ചർച്ചകൾ സംവാദ ഭാഷണ പദങ്ങൾ അനവധിയാഹദവരുടെ നമുക്ക് മോക്ഷം ഇരുന്ന് പരമതിരായി അറിവ് തേടാനായിരമേക്കി അറിയിച്ചു ലക്ഷ്യസ്ഥാനത്തിരുത്തി അഗോള കാമത്തിനാദർശജാലകം ജ്വലിക്കും തിരിവീട്ടി സുന്നി ഗ്ലോബൽ ഓൺലൈൻ ബോധനം ഭൂവാകി നിറവായി അറിവ് തേടാനാഗിരമേറ്റി അറിയിച്ചു ലക്ഷ്യസ്ഥാനത്തിരുത്തി അഗോള കാമത്തിനാദർശജാലകം ജ്വലിക്കും തിരിനീട്ടി സുന്നി ഗ്ലോബൽ വോയിസിംഗ് ഓൺലൈൻ ബോധനം ഭൂവാകി നിറവായി ഭൂവാകി നിറവായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.